ാടിയും അമേരിക്കൻ കർഷക സ്ത്രീയും കൂടി സംഘടിപ്പിച്ച ഈ ഇലക്ഷൻ സംവാദത്തിലേക്ക് എത്തിച്ചേർന്ന മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികളെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജോർജ് ജോസഫിനെ ക്ഷണിക്കുന്നു ഒരു നിമിഷം നമസ്കാരം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന കോറസനും കോറസൺ വർഗീസിനും ഫിലിപ്പ് മഠത്തിലും മറ്റ് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നല്ലൊരു കാര്യം ഇലക്ഷൻ കേരളത്തിലാണെങ്കിലും ചൂട് നമ്മുടെ ഇടയിലാണ് നമ്മളാണിവിടെ അവിടെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നവരെക്കാളും കടുത്ത ചൂടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ഒക്കെ പറഞ്ഞ് സ ഈ പിന്നെ രാഷ്ട്രീയ രംഗത്തെ സജീവമാക്കുന്നത് ഈ ചൂടും ചൂരുമൊക്കെ നമ്മുടെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിലേക്ക് മാത്രമാണ് നോക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലാംഗ്വേജും നമ്മുടെ അമേരിക്കയെ പറ്റിയുള്ള ധാരണകളും അറിവിൻ്റെ കുറവുകളുമൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രാഷ്ട്രീയ രംഗത്തോടുള്ള ഒരു പൊളിറ്റിക്കൽ ആനിമൽ എന്നുള്ള ആ വിശേഷണം കേരളീയരസമിടത്തോളം ഏറ്റവും ഏറ്റവും അന്വർത്ഥമാണ് കാരണം നമ്മളാണ് രാഷ്ട്രീയം നമ്മുടെ ജീവിത പിന്നെ നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ് അത് എവിടെ പോയാലും ആ രാഷ്ട്രീയം നമ്മളിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇലക്ഷൻ ഇലക്ഷനിൽ ആര് ജയിച്ചാലും പിന്നെ കോറിൻ്റെ കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ പ്രവാസിക്കൊന്നും കിട്ടാനൊന്നുമില്ല ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും ഇപ്പം സംഗതികളിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല മാറ്റങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ കാണുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഒരാൾ ജയിക്കുക നമുക്ക് പരിചയമുള്ള ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരാൾ അപ്പോൾ നമുക്ക് നമുക്കൊരു കാര്യം പോയി പറയാൻ പറ്റും അങ്ങനെയെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരാൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് അല്ലാതെ ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ല ദേശീയ താല്പര്യങ്ങളോ ഒന്നുമല്ല നമുക്കെന്ത് കിട്ടും നമുക്ക് പരിചയമുള്ള ആളാണോ ഈ ഈ തലത്തിലാണ് നമ്മളെപ്പോഴും വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി അവിടെ വന്നിരിക്കുന്നത് തന്നെ അവർ നല്ല റോഡുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ കുറേ കാശ് കുറേ വികസനം കൊണ്ടുവന്നു അപ്പോൾ അവിടെ വോട്ട് അവർക്ക് കിട്ടുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ ആളുകളുടെ ചിന്താഗതി രാഷ്ട്രീയ ചിന്താഗതിക്ക് പകരം താൽക്കാലിക നേട്ടങ്ങൾ നമുക്കിപ്പോൾ എന്ത് കിട്ടുന്നു നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇതാണ് നമ്മുടെ ചിന്താഗതി എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ഒരുപാട് സർവേകളൊക്കെ കണ്ടു ഇടതുമുന്നണി വൻ വിജയത്തോട് വിജയിക്കുന്നതാണ് സർവേ ഒക്കെ പറയുന്നത് അങ്ങനെയല്ല എന്ന് ജോസ് ചാരും പറയുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയിപ്പം ഏതാനും ദിവസമേ ഉള്ളൂ ഏപ്രിൽ ആറിന് ഇലക്ഷൻ നടന്നാലും മെയ് രണ്ടു വരെ പിന്നെയും നമ്മൾ കാത്തിരിക്കണം അത് അത് വലിയൊരു കഠിനം തന്നെയാണ് ഏറ്റവും അല്ലെങ്കിൽ അത്രയും ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇലക്ഷൻ ഫലം പിറ്റേന്ന് വന്ന് അടിപിടിയൊക്കെ കൂടി ചണ്ടയൊക്കെ കൂടി എന്നാലേ അതിൻ്റെ ഒരു സുഖം വരത്തുള്ളൂ എന്തായാലും അതിനൊരു സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്ത് പരസ്പരം വാഗ്വാദങ്ങളൊക്കെ നടത്തി ആ വാക്സരങ്ങളിൽ അന്യ പിന്നെ വാക്ഷരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പിന്നെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പിന്നെ സംഘടിപ്പിച്ച പിന്നെ കോരസനും ഫിലിപ്പ് മഠത്തിനും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയുമുണ്ടാവട്ടെ നമുക്ക് നമ്മുടെ സമൂഹം സമൂഹത്തിൻ്റെ ആ ഒരു പിന്നെ മികവ് ഇതിലൂടെയൊക്കെ തെളിയട്ടെ ഇന്നത്തെ നമ്മുടെ ഈ സംവാദം അതിൻ്റെ നടത്തിപ്പിലേക്ക് നടത്തുന്നത് പ്രിയപ്പെട്ട കോരസൻ വർഗീസാണ് അദ്ദേഹം ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ആനുകാലിക കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വാൽക്കണ്ണാടി എന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തെ പറ്റി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ് ഓൾ ഓവർ അമേരിക്കയിൽ അറിയപ്പെടുന്ന ആളാണ് എഴുത്തുകാരനാണ് സാമൂഹിക സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ യോഗ നടപടികൾ ഈ ഒരു സംവാദം ഈ ഒരു ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട കോരസൻ വറിയസിനെ ക്ഷണിക്കുകയാണ് വാൽക്കർണാടിയുടെ ചർച്ചാ വേദിയിലേക്ക് എവർക്കും സ്വാഗതം വാൽക്കർണാടി എന്നത് ഒരു സ്വതന്ത്ര മാധ്യമ പ്രസ്ഥാനമാണ് ഇതിലെ രാഷ്ട്രീയ ചേരിതിരുവുകളൊന്നുമില്ല ആസനമായിരിക്കുന്ന കേരള നിയമസഭ ഇലക്ഷൻ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്നിവിടെ രൂപപ്പെടുന്നത് നമ്മൾ ഈ കുടിയേറ്റ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വളരെ ദൂരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് എന്ത് പ്രാധാന്യമാണ് എന്നുള്ളത് ഒരു ഒരു ചോദ്യചിഹ്നമാണ് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ഈ മലയാളികളുടെ ഇടയിലും ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവുകളുമൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയും ബി ജെ പിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇടത് മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ രാഷ്ട്രീയ ഘടകങ്ങൾ വളരെ സജീവമായിട്ടൂടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇവിടെ പ്രസക്തിയുമുണ്ട് നമ്മുടെയൊക്കെ ജനിച്ച് വീണ നാട്ടിൽ തന്നെ ജനിച്ച് വീണപ്പോൾ തന്നെ നമ്മുടെയൊക്കെ കോശങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ എവിടെയൊക്കെയോ ജ്വരകൾ നുരകൾ പതഞ്ഞുപൊങ്ങുന്നുണ്ട് അത് ആ തുടിപ്പുകളാണ് ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭാ ഇലക്ഷനെ വളരെ ചൂടുപിടിച്ച് നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അമേരിക്കൻ മലയാളി പ്രവാസി കുടിയേറ്റക്കാരൻ ഇവിടെ വീണ്ടും ഇവിടെ കൂടിയിരുന്നു കൊണ്ട് കേരളത്തിലെ സ്പന്ദനങ്ങൾ വിലയിരുത്തുന്നു എന്തുകൊണ്ട് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയം മലയാളിയുടെ ജന്മ സിദ്ധമായ ഒരു കഴിവാണ് അതുകൊണ്ടാണ് അവന് ദൂരെ നിന്ന് പോലും കേരള രാഷ്ട്രീയത്തിലെ സ്പന്ദനങ്ങളെ വിലയിരുത്താനാകുന്നത് എവർക്കും ഒരിക്കൽ കൂടി വാൽക്കണ്ണാടിയിലേക്ക് വാൽക്കണ്ണാടിയുടെ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ചകളിലേക്ക് കടക്കുകയാണ് ചർച്ചയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് കേരള രാഷ്ട്രീയത്തെ മൂന്നായിട്ട് വിഭജിച്ചാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അതിൻ്റെ അനുശേദ നേതാക്കൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന അതിൻ്റെ നേതാക്കൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന ആ മുന്നണിയും പ്രതിനിധീകരിച്ചിട്ട് അതിൻ്റെയും നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചർച്ചയുടെ ഒരു സമവാക്യം എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുള്ള ആശങ്കകളും ആവലാതികളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കേരളത്തിലെ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നൊക്കെ ഈ ചർച്ചയിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞു വരണം അതാണ് നമ്മുടെ ചർച്ചയുടെ ലക്ഷ്യം ഇതിനകത്ത് രാഷ്ട്രീയമായ ഒരു വകതിരിവും അല്ലെങ്കിൽ വകഭേദങ്ങളുമില്ല നമ്മുടെ ഒന്നായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൻ്റെ പുരോഗതി നാളെ കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം ആദ്യമായിട്ട് എൻ്റെ ചോദ്യം കേരള രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ സാധാരണ പറയാറുണ്ട് വെറും ഒരു കൊടിമാറ്റം മാത്രമാണ് യു ഡി എഫ് ഒരു അഞ്ച് വർഷം ഭരിക്കുന്നു അത് കഴിഞ്ഞ് എൽ ഡി എഫ് വീണ്ടും അഞ്ച് വർഷം ഭരിക്കുന്നു വീണ്ടും യു ഡി എഫ് വരുന്നു ഇതൊരു കൊടിമാറ്റമാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണമാറ്റം ആ കോരന് എന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല മുന്നണികൾ മാത്രം മാറുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ പതിനഞ്ചാം കേരള നിയ നിയമസഭയുടെ തിരഞ്ഞെടുപ്പുകൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എൻ്റെ ചോദ്യം യു ഡി എഫ് ടേബിളിലോടാണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണ കൊടിമാറ്റം മാത്രമാണോ അതോ എന്തെങ്കിലും പ്രത്യേക പ്രത്യേകതകൾ ഉള്ള ഒരു തിരഞ്ഞെടുപ്പാണോ ഈ പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് കേരളത്തിൽ കാലാകാലങ്ങളായി യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലും മുഖ്യ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നാട് നന്നാക്കാൻ യു ഡി എഫ് എന്നുള്ള മുദ്രാവാക്യവുമായി യു യു ഡി എഫ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും കൂടാതെ ഇവിടെ ബി ജെ പിയുടെ ഒരു മത്സരം നടക്കുന്നുണ്ട് കേന്ദ്ര ഭരണവും അതിനുള്ള പണക്കുഴുപ്പുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഷോപ്പെല്ലാം ഉണ്ടെങ്കിൽ കൂടി കേരള മനസ്സ് യു ഡി എഫ് ഓർ എൽ ഡി എഫ് അപ്പോൾ അഞ്ച് വർഷം ഭരിച്ചു മുടിച്ച എൽ ഡി എഫ് നിന്ന് മാറ്റം കൊതി ജനങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രയാസങ്ങളും എല്ലാം അറിയാം ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി ടെലിവിഷൻ മാധ്യമങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം എൽ ഡി എഫ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികളും മറ്റുള്ള അഴിമതികളും കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ നാട് നന്നാവാൻ വേണ്ടി യു ഡി എഫിൻ്റെ ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫിൻ്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു പക്ഷേ സാധാരണഗതിയിൽ പറയുന്ന പോലെ ഓരോ പ്രാവശ്യവും ഓരോ മുന്നണിയും പുതിയ പുതിയ നയങ്ങളുമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മനുഷ്യരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് അടുത്ത എൻ്റെ ഒരു ചോദ്യം എൻ ഡി എയോടാണ് സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും എൻ ഡി എക്ക് ഇത്രമാത്രം പ്രാതിനിധ്യം കിട്ടിയ ഒരു എലക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ ഡി എയുടെ ഈ പ്രാവശ്യത്തെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് എൻ ഡി എക്ക് നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് ഈ എലക്ഷന് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് നമസ്കാരം എല്ലാ വർഷം എല്ലാ പ്രാവശ്യവും നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് അനുബന്ധമായിട്ട് ഞാൻ പറയുകയാണ് കൂടി മാറുന്ന ഒരു മാത്രം ഒരു പ്രഹസനം മാത്രമാണ് എല്ലാ പ്രാവശ്യവും കേരളത്തിലുള്ള ഇലക്ഷൻ്റെ റിസൾട്ട് പക്ഷേ ഈ പ്രാവശ്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ച് വർഷം ഭരിച്ചു മുടിച്ചു കഴിയുമ്പോൾ സ ആൾ ജനങ്ങൾക്ക് മതിയായിത്തീരും അത് കഴിയുമ്പോൾ അടുത്ത കാരണം അവർക്ക് വേറൊരു ചോയ്സ് ഇല്ല അവരുടെ മുന്നിൽ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല ബി ജെ പിയുടെ നില വളരെ നിർണായകമാണ് കേന്ദ്രത്തിൽ നിന്ന് വളരെ വളരെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ട് ഉള്ള ഒരു ഭരണം കേന്ദ്രത്തിൽ നിന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും ഏറ്റവും നല്ല രീതിയിൽ നിലവാരം പുലർത്തുന്നത് കൊണ്ട് ജനങ്ങൾക്ക് മൂന്നാമതൊരു ചോയ്സ് ഉണ്ട് ആ ചോയ്സ് ഈ പ്രാവശ്യം വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പല രാഷ്ട്രീയ വ്യത്യാസങ്ങളും കാണാൻ സാധിക്കും എൻ്റെ ചോദ്യം അടുത്തത് എൽ ഡി എഫിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ വെറും കൊടിമാറ്റം മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം അതിന് യു ഡി എഫ് ഉത്തരം പറഞ്ഞു എൻ ഡി എയും ഉത്തരം പറഞ്ഞു എൽ ഡി എഫ് നിങ്ങൾക്കെന്താണ് പ്രത്യേകമായിട്ട് ഈ പതിനഞ്ചാം കേരള നിയമസഭാ ഇലക്ഷനെ സംബന്ധിച്ച് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത് ഇത് സാധാരണ കൊടിമാറ്റം മാത്രമല്ല എന്ന് പറയാനുള്ള എന്ത് സാധ്യതയാണ് നിങ്ങൾക്ക് മുമ്പിലോട്ട് വയ്ക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള മഹാമാരി പ്രളയം നിപ്പ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലോകത്തെ തന്നെ കീഴടക്കിയ കൊറോണ ഇതിലൊക്കെ കേരള ജനതയെ കൈവിടാതെ കൈ കോർത്ത് പിടിച്ച് ആ പാവപ്പെട്ടവർക്കും എല്ലാവരുടെ ഉന്നമനത്തിന് വേണ്ടിയായിട്ട് ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ച ഒരു കാലഘട്ടം കേരളം കണ്ടിട്ടില്ല കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഒരാളെ പോലും പട്ടിണിയിടാതെ ഓരോ വീട്ട് വീട്ടിലും ഒന്നാം തീയതി കിറ്റെത്തുന്ന രീതിയിലും കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ കൂടുതൽ കാലഘട്ടം ആൾക്കാരെ താങ്ങി നിർത്ത ഒരു ഗവൺമെൻറ് അന്നം കൊടുത്ത ഒരാളെ ജനം കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസവും ഇത്രയധികം ദാരിദ്ര്യവും ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പം കേരളത്തിൻ്റെ വികസനത്തിന് ഒരു 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 പടി പോലും കുറയ്ക്കാതെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് നമ്മളൊക്കെ കാല ഇപ്പോൾ തിരിച്ച് നാട്ടിൽ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട് തന്നെ തിരിച്ചറിയത്തില്ലാത്ത രീതിയിൽ നമ്മൾ പഠിച്ച സ്കൂളുകൾ ആശുപത്രി ജനിച്ച ആശുപത്രി നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇതൊക്കെ ലോക നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾ അതാണ് ഈ ഈ അഞ്ച് വർഷത്തെ വ്യത്യാസമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പൊതുജനം മുഴുവനായിട്ട് ഒരു കാലഘട്ടത്തിലും ഒരു ഗവൺമെൻ്റിൻ്റെ തുടർഭരണം എന്നുള്ളൊരു ചർച്ച കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ചർച്ച എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പൊതുജനത്തിനെ എത്ര എത്ര നല്ല രീതിയിൽ ഈ ഭരണം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണം തീർച്ചയായിട്ടും എൽ ഡി എഫ് വരും കേരളം ഉറപ്പാണ് എൽ ഡി എഫ് ഉറപ്പാണ് വികസനം ഉറപ്പാണ് എൽ ഡി എഫിൻ്റെ മറുപടി വളരെ തൃപ്തികരമാണ് എനിക്ക് തോന്നുന്നു ഇത് സാധാരണ കൊടിമാറ്റം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പതിനഞ്ചാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായ ഒരു വേർതിരിവുകളൂടെ പ്രത്യേകതയുള്ള ഒരു ഭരണ തുടർച്ചയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ സങ്കല്പം വളരെ നന്ദി അടുത്ത ചോദ്യം എനിക്ക് എൻ ഡി എയോടാണ് ഇത്രയും ജാതീയമായ വേർതിരിവുകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന് ഉദാഹരണമായിട്ട് യു ഡി എഫിൻ്റെ മുൻതൂക്കം മുസ്ലിം ലീഗിനാണ് എന്നുള്ളൊരു സംസാരം പൊതുവെയുണ്ട് ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെക്കാട്ടിൽ കൂടുതൽ വോട്ടുകൾ മുസ്ലിം ലീഗിന് ലഭിക്കുകയും അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു ചീഫ് മിനിസ്റ്റർ വരാനുള്ള സാധ്യത യു ഡി എഫിൽ നിന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യത പലരും എടുത്തു കാണുന്നുണ്ട് ഒരു ഹിന്ദുവിനെ ഒരിക്കലും യു ഡി എഫിൽ ചീഫ് മിനിസ്റ്ററായിട്ട് ഉയർത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ള സുരേന്ദ്രൻ തന്നെ പറയുകയുണ്ടായി ശബരിമല ഇന്ധനത്തെ വിഷയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുമ്പോട്ട് വയ്ക്കുന്നത് ശബരിമലയാണ് ഇവിടെ ഇന്ധന വില വർധന കൊണ്ട് മനുഷ്യൻ പെടാപ്പാടുപെടുന്നു അത് ഇന്നൊരു ചർച്ചാ വിഷയം പോലും ആകുന്നില്ല എനിക്ക് ചോദ്യം എൻ ഡി എയോടാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ജാതീയമായ സമവാക്യങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ശബരിമലയാണോ ഇന്ധന വിലവർദ്ധനയാണോ എങ്ങനെയാണ് എൻ ഡി എ പ്രതികരിക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇലക്ഷനുകളിലും എൻ ഡി എ ആയാലും ആം സോറി യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഒരേ പല്ലവി തന്നെയാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്കെതിരായിട്ട് ക്ഷേപിക്കുന്നത് വർഗീയമായിട്ടുള്ള ഇടപെടലുകൾ എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ശബരിമല ഈ കഴിഞ്ഞ അല്ല അതിന് മുമ്പിലത്തെ ശബരിമല തീർത്ഥാടന സമയത്ത് എൽ ഡി എഫ് സ്വീകരിച്ച നയവും അത് കേരളത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളുടെയും വികാരത്തെ അവരല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ് അതിന് ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും അതിനെ വളരെയധികം ദുഃഖത്തോടെ കണ്ട ഒരു അവസരമാണ് ആ സാഹചര്യത്തിൽ കേരളത്തിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഹിന്ദു മതവിശ്വാസികൾ ഒത്തൊരുമയോടുകൂടി ഈ പതിനഞ്ചാം നിയമസഭാ ഇലക്ഷനിൽ അവരുടെ സമ്മതിദാനാവകാശം എൽ ഡി എഫ് ഗവണ്മെന്റിനെതിരായിട്ട് തന്നെ വിനിയോഗിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം കാര്യം ഒരു കാലത്തും ഹിന്ദു സമൂഹത്തിന് മറക്കാൻ ആവാത്ത രീതിയിലുള്ള മുറിവാണ് എൽ ഡി എഫ് ഗവണ്മെൻറ്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാരണം അതേ രീതിയിലുള്ള സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹത്തിനായിട്ട് ഒരു വലിയ മുറിവാണ് അതിനെ ഹിന്ദു സമൂഹം പ്രതികരിച്ചിരിക്കും അതിന് ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹിന്ദുക്കൾ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്ന് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും വർഗീയമില്ലാത്ത ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഹിന്ദു സമൂഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വളരെ നല്ല മറുപടിയായിരുന്നു ശ്രീ ശിവദാസൻ നായർ താങ്കൾ ഉയർത്തിയത് ശബരിമല തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കേരളത്തെ ഒരു ഒരു പക്ഷേ ഇത്രയും കലുഷിതമാക്കിയ ഒരു ഒരു വിശ്വാസ പ്രശ്നം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ബി ജെ പിക്ക് കൂടുതൽ അതിന് ഒരു പ്രതീക്ഷയുണ്ട് ശബരിമല വിഷയത്തിൽ അത് കേരളത്തിൽ പൊതുവായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ അത് മാത്രമാണോ ഇന്നത്തെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഞാൻ ചോദ്യം എൽ ഡി എഫിൻ്റെ ടേബിളിലേക്ക് മാറുകയാണ് ജാതീയമായ വേർതിരിവുകൾ കേരള രാഷ്ട്രത്തിൽ ഉയർത്തിക്കാട്ടാനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ശ്രമിക്കുന്നുണ്ട് ശബരിമല ഒരു വിഷയം അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ശബരിമല ഒരു വിഷയമാണെന്ന് എൻ ഡി എ യു ഡി എഫും പറയുന്നുമുണ്ട് പക്ഷേ ശബരിമലയാണോ അതോ ഇന്ധനവില വർധനയാണോ മനുഷ്യൻ്റെ ജനകീയ പ്രശ്നങ്ങളെ മുമ്പോട്ട് ഉയർത്തിക്കാട്ടിയിട്ട് അതിനെ പ്രതികരിക്കാനുള്ള ഒരു ചർച്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിനോട് ചോദ്യം ഞാൻ വീണ്ടും ആ ആവർത്തിക്കുകയാണ് ജാതീയമായ വേർതിരിവുകളുള്ള ഇതുപോലൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിട്ടില്ല ജാതീയമായ വേർതിരിവുകൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പക്ഷേ ജനകീയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു തുടർ ഭരണം എന്ന ആവശ്യവുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പുതിയ പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ജാതീയ വിദ്വേഷം പരത്തുന്ന ഈ ആരോപണങ്ങളേക്കാൾ കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ ഒരു പരിധിവരെ മറന്നുപോയി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ശബരിമലയിലെ വനിതാ പ്രവേശം കത്തിക്കാളുന്ന സമയത്താണ് കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ നഗരസഭ തിരഞ്ഞെടുപ്പുകൾ നടന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് സാംസ്കാരികമായ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ജാതീയ ഐറ്റംസ് ഇനിയും വിറ്റുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ആ തിരഞ്ഞെടുപ്പ് വിധി മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ഗവണ്മെന്റ് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ആ ജനങ്ങളുടെ ലക്ഷ്യം അത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളിൽ ക്ഷേമ പെൻഷൻ വഴിയിലൂടെയും കിറ്റുകൾ നൽകുന്നതിലൂടെയും പൊതു റോഡുകൾ നന്നാക്കുന്നതിലൂടെയും സ്കൂൾ വിദ്യാഭ്യാസ കെട്ടിടങ്ങൾ മനോഹരമാക്കുന്ന നിലയിലും അങ്ങനെയുള്ള അടുത്ത ലെവലിലേക്ക് കേരളത്തിലെ ജനതയെ ഉയർത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയേറെ മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടുവാൻ കഴിഞ്ഞത് അത് ഇന്ന് നടക്കാൻ പോകുന്ന അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചൂണ്ടുപലകയായിരിക്കും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം കുറിക്കുന്ന വിജയത്തോടു കൂടി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് സലീം വളരെ നന്നായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു ക്ഷേമ പെൻഷനും കിറ്റ് വിതരണവും ഇങ്ങനെയുള്ള ജനകീയ പദ്ധതികൾ കൊണ്ട് വോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമമാണോ നിങ്ങൾക്കുള്ളത് പ്രകൃതി ദുരന്തം വന്നപ്പോൾ കേരള ജനത ഒന്നായിട്ട് കേരള ഭരണത്തോട് ഒന്ന് നിന്നുകൊണ്ട് മനുഷ്യത്വപരമായൊരു ഇടപെടലായിരുന്നു ഉണ്ടായത് അതൊരു പക്ഷേ കേരള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കൂട്ടിയ മേൽക്കോയ്മ ഇതെല്ലാം കൂട്ടിയിട്ട് ഉറപ്പായിട്ട് ഒരു തിരിച്ചുവരവാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ മറ്റു കക്ഷികളൊക്കെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി പക്ഷേ ഒരു സാധാരണ ജനങ്ങളുടെ മുമ്പിലെ വിഷയം എന്താണ് അവർക്ക് മൂന്നു നേരം ആഹാരം കഴിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം പാർപ്പിടമുണ്ടാകണം വിദ്യാഭ്യാസ സൗകര്യമുണ്ടാകണം യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെ ബേസിക് തിങ്സ് അതൊക്കെയാണ് അവരുടെ മുമ്പിൽ ലക്ഷ്യം അല്ലാതെ ഈ മത മതഭ്രാന്തി ഇട എന്ന നിലയിലുള്ള പ്രചരണമോ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ നിലനിൽപ്പില്ലാത്ത അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിലപാടുകളോ അതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല പത്രമാധ്യമങ്ങളിലൂടെ അതൊക്കെ കുട്ടിഘോഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമം നടന്നുവെങ്കിലും കേരളത്തിലെ ജനതകൾ അവർക്ക് ബോധപൂർവമുള്ള തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലേക്കൂടെ ചൂണ്ടുപിളകയായിരിക്കും എന്ന് ഞാൻ പറയുവാൻ കാരണം എൽ ഡി എഫ് മുമ്പോട്ട് വച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷന് കിറ്റുകൾ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുണ്ട് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഉയർത്തി കാണാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ എനിക്ക് യു ഡി എഫിനോടാണ് ചോദ്യം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ജനക്ഷേമ പദ്ധതികളും അല്ലെങ്കിൽ റോഡ് നിർമ്മാണം ഇതൊക്കെ സാധാരണ ഒരു ഗവണ്മെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് ഒരു പക്ഷേ കേന്ദ്ര വിഹിതം വളരെയധികം ലഭിച്ച് റോഡുകളൊക്കെ നന്നാക്കുന്നുണ്ടാകും പക്ഷേ ഇതൊക്കെയാണ് സാധാരണ ഒരു ഗവണ്മെൻറ്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും എന്നാൽ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശബരിമലയാണോ അല്ലെങ്കിൽ ഇന്ധനവില വർധനയാണോ എന്താണ് യു ഡി എഫിന് നിങ്ങൾക്ക് പറയാനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ ഒരു നിർണായകമായ കോർണറിലാണ് നിൽക്കുന്നത് വർഗീയതയുടെ പേരിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ജാതികളെ തമ്മിലടിപ്പിച്ച് എൽ ഡി എഫും ജനങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയി മതേതര രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ രണ്ട് മുന്നണികളുടെയും പ്രവർത്തനം നമ്മളിവിടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞതുപോലെ ശബരിമലയിലൊക്കെ വിശ്വാസികളുടെ വിശ്വാസത്തെ ലംഘിക്കുന്നതിന് സ്ത്രീകളെ കാർബൺ പേപ്പറിൽ കെട്ടിയിറക്കി ഏതോ വാശി തീർക്കാൻ വേണ്ടി പോലീസ് വേഷത്തിൽ കൊണ്ടിറക്കി വനിതാമത്തിൽ തീർത്ത് ജനങ്ങളോട് ഒരു സർക്കാരാണ് കയറിയ സമയം മുതൽ ഇറണംകെട്ട ഒരു ഭരണമാണ് കാഴ്ചവെച്ചത് കയറിയ നാൾ മുതൽ പ്രകൃതി ദുരന്തങ്ങളും നെയ്പായും വൈറസും അവസാനം കോവിഡും കോവിഡുമെന്ന് ലോകത്തെ മൂടിയ പോലെ തന്നെ കേരളത്തെയും വളരെ നശി നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സമയം തക്ക സമയത്ത് മുതലെടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന എൽ ഡി എഫ് സർക്കാർ സ്വന്തം സ്വന്തം കുഞ്ഞാടുകളെ വിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ അതേപോലെ പള്ളിക്കുടങ്ങളിൽ കൊടുക്കേണ്ട ധാന്യ സാധനങ്ങളും പച്ചക്കറികളും ബാഗിനകത്താക്കി പ്രത്യേക ഒരു ബാഗ് അരുവാൾ നക്ഷത്രമുള്ള ഒരു ബാഗ് സഹാക്കളുടെ കൈ കൊടുത്തയച്ച് വീടുകളിലെത്തിക്കുകയും അതേപോലെ സഹകരണ സംഘത്തിൽ നിന്ന് പെൻ കേന്ദ്ര സർക്കാരിൻ്റെ വിധവാ പെൻഷനും മറ്റുള്ള പെൻഷനും ആറു മാസത്തെയും മൂന്ന് മാസത്തെയും നാല് മാസത്തെയും ഒക്കെ കുടിശ്ശക്ക് ചേർത്ത് കൊണ്ട് ഭവനങ്ങളിലെത്തിക്കുകയും സ്ഥാനാർത്ഥികളെ കൊണ്ട് ഭവനങ്ങളിലെത്തിക്കുകയും ചെയ്തപ്പോൾ സാധാരണ ജനം വെമ്പലായി നിന്നുപോയി ഇതാകു വരുന്നു പതിനായിരവും ഇരുപതിനായിരവും ഒരു ഭവനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രാദേശിക ലോക്കൽ ബോഡി ഇലക്ഷന് അവർക്കൊരു വിജയം അപ്പർ ഹാൻഡ് നേടിയെന്നുള്ള സത്യാവസ്ഥയാണ് പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ നടന്ന ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് തൂത്തുവാറിയതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ ദുർഭരണം മൂലം അഴിമതി മൂലം മനം മനമെടുത്ത് കാരണം ജനങ്ങളുമായി യാതൊരു സമ്പർക്കവും ഇല്ലാത്ത ധാഷ്ട്രത്തിൻ്റെ മുഖ മുഖച്ചായുള്ള ഒരു മുഖ്യമന്ത്രി സ്വന്തം ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം ഓഫീസ് പോലും അന്താരാഷ്ട്ര കള്ളക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രി എത്രയും വേഗം ഈ രാജ്യത്ത് നിന്ന് മൂന്നാമത്തെ ബംഗാൾ കഴിഞ്ഞു ത്രിപുര കഴിഞ്ഞു മൂന്നാമത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്നു പിണറായിയോടുകൂടെ ഇത് അവസാനിക്കും യു ഐശ്വര്യ കേരളത്തിനായി മുമ്പോട്ട് വരും അത് കേരളത്തിലെ ജനങ്ങൾ വരുന്ന രണ്ടാഴ്ചക്കകത്തും വിധിയെഴുതും കേരളം യു ഡി എഫ് വരിക്കും ഐശ്വര്യ കേരളം മുമ്പോട്ട് വരും ഇപ്പോൾ അഭ്യസവിദ്ധരായ ജോലിക്കാർ പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് കൊണ്ട് കാത്തിരിക്കുമ്പോൾ പിൻവാതിൽക്കൂടെ സഹാക്കളെ നിയമിക്കുന്നു ചെറുപ്പക്കാരായ ജനങ്ങൾ വളരെ മുട്ടന്മേലൊഴുന്ന കാഴ്ചയാണ് നമ്മൾ ദിനംപ്രതി മാധ്യമങ്ങൾ കൂടി കണ്ടുവരുന്നത് ഈ സംഭവങ്ങളെല്ലാം മറച്ചു പിടിക്കുവാൻ വേണ്ടി മതങ്ങളെ ഉപയോഗിച്ച് ഹിന്ദുക്കളെ ഒരു സൈഡിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗ് ഏതാണ്ട് സൗദി അറേബ്യയിൽ വന്നവരാണെന്നും അവർ ക്രിസ്ത്യാനികളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം പാഴ്ശ്രമം നടത്തി വരുന്നത് നമ്മുടെ എല്ലാ മാധ്യമ ശ്രദ്ധയിൽ പെട്ടതാണ് അതേ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നൊരു ഒറ്റ ആശയത്തിലാണ് അത് കേരളത്തിൽ മാത്രം ചില എന്ന് മനസ്സിലായി എൻ്റെ ഇവിടുത്തെ ചോദ്യം ജാതികമായ വേർതിരിവുകളോ അല്ലെങ്കിൽ വികസന പദ്ധതികളോ എന്താണ് ഇന്ന് കേരളം അഭിമുഖിക്കുന്ന യഥാർത്ഥ പ്രശ്നം അതിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഏപ്രിൽ ആറാം തീയതി നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൺപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കേണ്ടത് എല്ലാവരുടെയും കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ശാന്തിയും സമാധാനവും എന്നും നിലനിന്ന് കാണേണ്ടത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ വിശ്വാസം വലുത് തന്നെയാണ് ഇപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ചെടുത്തോളം ശബരിമല അവർക്ക് വളരെ പ്രധാനം തന്നെയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദേവാലയങ്ങൾ പരമപ്രധാനമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ മോസ്കുകൾ പരമപ്രധാനമാണ് പക്ഷേ അതിലെല്ലാം ഉപരിയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്വച്ഛന്തമായ ഒരു ജീവിതം വേണം ഇന്ന് നാട്ടിൽ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണ് ആ വിലക്കയറ്റം ഉണ്ടായത് പെട്രോളിൻ്റെ വിലക്കയറ്റം മുപ്പത്തഞ്ച് രൂപയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് പെട്രോൾ അന്ന് ഇവിടെ ഉന്തുവണ്ടിയെ തള്ളി നടന്ന വ്യക്തിയാണ് ഇന്ന് കേന്ദ്രത്തിലെ വിദേശകാര്യ സഹമന്ത്രി അവർക്കിന്ന് നൂറ് ഡോളർ ആയിരുന്നു നൂറ് രൂപ ഒരു ലിറ്റർ പെട്രോൾ ആയപ്പോൾ അവർക്ക് വളരെ സന്തോഷം അവർക്ക് വളരെ സന്തോഷം ഉന്തുവണ്ടിയില്ല സൈക്കിളില്ല അപ്പോൾ എന്താണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിങ്ങനൊക്കെ പറയും വിലക്കയറ്റം കൂടുമ്പോൾ അതൊക്കെ ജനങ്ങൾ സഹിച്ചു ഇവിടെ കിറ്റിൻ്റെ കാര്യം പറയുന്നത് കേട്ടു കിറ്റാണ് പിണറായി വിജയൻ എടുത്തു പറയുന്ന ഒരു കാര്യം ആ കിറ്റിൻ്റെ ശരിക്കുള്ള സംഭവം നിങ്ങൾക്കറിയോ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ ഫോൺ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ ചോദിക്കണം കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ കഴിഞ്ഞ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം വർദ്ധിച്ചു എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയാൻ സാധിക്കും ആയിരം രൂപ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവുണ്ടായി മുന്നൂറ് രൂപയുടെ കിറ്റേ കൊടുക്കുന്നുള്ളൂ ബാക്കി പൈസ പിന്നെയും പിണറായി വിജയൻ്റെ ഇതിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ ടാക്സ് നികുതി കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരം രൂപയായിരുന്നു പിന്നീട് അത് നാലായിരം രൂപയാക്കി ഈ കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ അത് അയ്യായിരം രൂപയാക്കി ഒരു സൈഡിലൂടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ചാർജുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പൈസ സമഹരിക്കുകയും അതിൻ്റെ ഒരു വീതം മാത്രമാണ് കിറ്റിൻ്റെ പേര് കൊടുക്കുന്നത് പിന്നെ തുടർഭരണത്തെപ്പറ്റി പറഞ്ഞു തുടർഭരണം എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാകുകയല്ല പക്ഷേ എൽ ഡി എഫ് മാറും യു ഡി എഫ് വരും അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വരുമോ എന്നുള്ള അവരൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് അതായത് സർക്കാരിൻ്റെ പൈസ മുടക്കി പി ആർ വർക്കർ നടത്തി പത്രങ്ങൾക്ക് പരസ്യങ്ങൾ നൽകി അവരെ കൊണ്ട് തന്നെ എന്താ പറയുക സർവേ നടത്തി അവർക്ക് അനുകൂലമായിട്ടൊരു സർവേ സൃഷ്ടിക്കുകയാണ് തീർച്ചയായിട്ടും യു തന്നെ ഈ പ്രാവശ്യം അധികാരത്തിൽ വരും ഷോളി താങ്കൾ ഉയർത്തിയ ചോദ്യ ഉത്തരങ്ങൾ വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള ഉത്തരമാണ് കേരളത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൈദ്യുതി വിതരണം നടക്കുന്നു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വൈദ്യുതി വിതരണം അൺഇൻറ്ററപ്റ്റഡായിട്ട് നടന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിച്ചതെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് വെച്ചാൽ അവരെടുത്തുകൊള്ളട്ടെ പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ഇവിടെ ഇടയ്ക്ക് രണ്ടാമത് ഷോളി പറഞ്ഞു പിന്നെ പ്രോപ്പർട്ടി ടാക്സ് സാധാരണ തദ്ദേശീയ സർക്കാരുകളാണ് ഈ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും വികസനവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഇപ്പം കേരളത്തിലെ മൊത്തം റവന്യൂ വളരെ കുറവാണ് അതിനെപ്പറ്റി നമുക്ക് വീണ്ടും ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ വികസനമാണോ അതോ പിന്നെ ജാതീയ വിഷയങ്ങളാണോ എന്തുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഞാൻ ചോദ്യം എൻ ഡി എയോട് ചോദിക്കുകയാണ് വീണ്ടും നിങ്ങളോട് സെയിം ചോദ്യമാണ് ചോദിക്കുന്നത് ശബരിമലയാണോ വിഷയം കേരളത്തിലെ വികസനങ്ങളാണോ നമ്മുടെ മുമ്പിൽ ഉയർത്തേണ്ട വിഷ് ചോദ്യം സോ ഇപ്പോൾ രണ്ട് എൽ ഡി എഫും യു ഡി എഫും അവരുടെ പ്രതിനിധികളെ ഇപ്പം എനിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞു എൻ ഡി എക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞു കാരണം എൽ ഡി എഫിൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മാസം മാസം കിറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട് പെൻഷൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് കാർഷിക പെൻഷൻ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്കുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട് പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് സ്കൂളുകൾ നന്നാക്കുന്നുണ്ട് റോഡുകൾ നന്നാക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു വികസനത്തിൻ്റെ ഒരു പരമ്പര തന്നെയാണ് പോകുന്നത് അതൊക്കെയും കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് അവർ മറച്ചു വെച്ചു കാരണം അവരത് കൊണ്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അവരതിൻ്റെ സന്ദേശവാ സഹകരം മാത്രമാണ് പക്ഷേ അവരുടെ പേരിലാണ് അത് കൊടുക്കുന്നത് അത് കാരണം ആ വികസനങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഇവിടെ പറഞ്ഞു പെട്രോളിൻ്റെ വില പെട്രോളിൻ്റെ വില അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇത്രയും വലിയ രീതിയിൽ കേരളം മുന്നോട്ട് പോകുന്നു നമ്മളുടെ കറണ്ട് പോകുന്നില്ല നമ്മളുടെ കട്ട് വരുന്നില്ല റോഡുകൾ ഭയങ്കര വികസനം സ്കൂളുകൾ ഭയങ്കര വികസനം അതൊക്കെ കിട്ടുന്നതിനുള്ള റവന്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോവിഡുമായിട്ട് യാതൊരു വിധ രീതിയിലുള്ള റവന്യൂവും ഇല്ലാത്ത ഒരു രാജ്യത്ത് എവിടെ നിന്നാണ് അവർ നോട്ടടിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ പെട്രോളിൻ്റെ അതിൻ്റെ അകത്തിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത് കാരണം എന്നാൽ ഭക്ഷ്യവസ്തുക്കൾക്കൊന്നും വ്യത്യാസം വന്നിട്ടില്ല എല്ലാവർക്കും കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഭക്ഷണ സാധനങ്ങൾ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഗവൺമെൻറ്റും ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ വാക്സിൻ തന്നെയാണെങ്കിലും പ്രൈവറ്റിലെടുത്താൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അതിൻ്റെ വില അതേസമയം പ്രൈവറ്റിൽ ആണെങ്കിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അമേരിക്കയിൽ പോലും അങ്ങനെ കൊടുക്കുന്നില്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾക്ക് നമ്മൾക്കാകുമ്പോൾ മൂന്ന് ഇത് എന്താ പറയുക റിലീഫ് ചെക്കുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ കേരള ഇന്ത്യയിൽ മൂ ഒരു വർഷത്തിലധികമായിട്ട് ഫ്രീ ആയിട്ടാണ് ആ കിറ്റുകൾ ഏകദേശം ഒരു എല്ലാ കുടുംബങ്ങൾക്കും സുഭിക്ഷമായിട്ട് കഴിയാണ് അത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒരു നമ്മളുടെ രാജ്യം വളരെ സാധു ഒരു പട്ടിണി ഒരു വികസ്വര രാജ്യമാണ് ആ രാജ്യത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് ഭരണാധികാരികളുടെ മിടുക്ക് തന്നെയാണ് ഇതിനു മുമ്പ് യു ഒക്കെ ചെയ്തപ്പോൾ സ്വിസ് ബാങ്കിലേക്കൊന്നുമല്ല ഈ പൈസ പോകുന്നത് ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോകുന്നത് എൻ്റെ മറുപടി വളരെ തൃപ്തികരമായിരുന്നു പക്ഷേ എനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ളത് കേന്ദ്ര ഗവൺമെൻ്റെ പുതിയ നയ രൂപീകരണത്തിൽ ജി എസ് ടി പ്രകാരം കൂടുതൽ റവന്യൂ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോവുകയും അടിസ്ഥാനപരമായിട്ട് വരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാന സർക്കാരിലേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കാലുവപ്പാണ് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്നത് അത് ആരോഗ്യപരമായ ഒരു സമീപനമാണോ എന്ന് എനിക്കറിയില്ല സംസ്ഥാന സർക്കാരുകൾ അവരുടെ റവന്യൂ കണ്ടുപിടിക്കുകയും അവിടെ ചെലവഴിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആരായുകയുമാണ് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡെമോക്രാറ്റിക് ഭരണകൂടത്തിൽ ചെയ്യാനുള്ളത് ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കിറ്റുകളും അല്ലെങ്കിൽ ദാനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സർക്കാർ സംസ്ഥാന സർക്കാരിനെ ായിട്ട് സാധിക്കില്ല അതിനെപ്പറ്റി ഒരു പക്ഷേ എൽ ഡി എഫിന് കുറെ കൂടെ കാഴ്ചപ്പാടുകളുണ്ടാകും ആ ചോദ്യം അവരോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിലപാട് ഇതിനെ സംബന്ധിച്ച് രണ്ട് മാസത്തെ ബില്ല് ആയിരം രൂപ വന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ അവിടെ അടയ്ക്കുന്നതെന്ന് വെച്ചു ബാക്കി അഞ്ഞൂറ് രൂപ അവിടെ പെൻഡിങ് ആണ് നെക്സ്റ്റ് അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ആയിരം രൂപ വരികയാണ് അപ്പോൾ അഞ്ഞൂറെ പ്ലസ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അവിടെ വരികയാണ് അങ്ങനെയുള്ള ഒരു കണക്കാണ് ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ പ്രതിനിധി ഇവിടെ അവതരിപ്പിച്ചത് രണ്ട് കെട്ടിടനികുതി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കോ അങ്ങിൽ അദ്ദേഹം ആക്ഷേപിക്കുന്ന ഈ സഖാക്കൾ എന്ന് പറയുന്ന കിറ്റുകൾ വീടുകളിൽ കൊണ്ടു കൊടുത്ത സഖാക്കൾ എന്നാ ആക്ഷേപിച്ച അവരോ തീരുമാനിച്ചാൽ കെട്ടിട നികുതി വർദ്ധിപ്പിക്കുവാൻ പറ്റത്തില്ല കേരളത്തിലെ മന്ത്രിസഭ കൂടിയിരുന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയെങ്കിൽ മാത്രമേ രണ്ടായിരം എന്നുള്ളത് നാലായിരവും അദ്ദേഹം പറഞ്ഞു അടുത്ത മാസം വീണ്ടും അത് അയ്യായിരം ആകുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ആ പറഞ്ഞു ഞാൻ പറയുന്നു അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ പ്രതിനിധി നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓർഡർ എന്നിൽ എനിക്ക് തരികയോ തരണമെന്ന് ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട മോഡേ മോഡറേറ്റർക്ക് അത് സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്യണം ഒരു സെക്കൻഡും കൂടെ സാറേ ഒരു ഒരു അവസരം കൂടെ തരണം ഒന്ന് രണ്ട് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞിരുന്നു കിറ്റുകൾ വിതരണം ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വന്ന് അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിലേക്ക് മാത്രമല്ലല്ലോ വരേണ്ടത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിനേക്കായാലും പട്ടിണി സൂചികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന റവന്യൂ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് അവിടെ കിറ്റുകൾ വിതരണം ചെയ്യുകയോ അവിടുത്തെ പട്ടിണി സൂചിക കുറച്ചു കൊണ്ട് വരുവാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് രണ്ട് സ്കൂൾ ഒരു സെക്കൻഡ് സാറ് സ്കൂളുകളിൽ കൊടുക്കുന്ന കൊടുക്കേണ്ട ഭക്ഷ്യധാന്യമാണ് കൊടുക്കുന്നതെന്ന് യു ഡി എഫിൻ്റെ പ്രതിനിധി പറയുകയുണ്ടായി അങ്ങനെയാണോ അവിടെ നടന്നത് ഇത്രയിനം പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ചിനം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങുന്ന ഒരു ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈകോ വഴിയാണ് അവിടെ എത്തിച്ചത് സപ്ലൈകോ വഴിയാണ് അവിടെ എത്തിച്ചത് അല്ലാതെ സഖാക്കൾ വഴിയല്ല അവിടെ എത്തിച്ചത് ഞാൻ ചോദിച്ചതിന് ശരിയായ മറുപടി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും എനിക്കൊരു പുതിയ ചോദ്യമാണുള്ളത് കേരള തിരഞ്ഞെടുപ്പ് ഒരു ഡീൽ മേക്കിംഗ് ആണെന്ന് പറയുന്നത് ശരിയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയും സി പി ഐ എമ്മും പിണറായിക്ക് ഒരു കേരളത്തിലെ ഒരു തുടർഭരണം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ അതായത് ഇപ്പം ആറന്മുളയും ചെങ്ങന്നൂരും ബി ജെ പി സി പി എമ്മിനോട് സപ്പോർട്ട് ചെയ്യുകയും കോന്നിയിൽ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സജീവമായിട്ടുള്ള ചർച്ചകൾ അന്തർധാര നിങ്ങളുടെ ഇടയിലുണ്ടോ ബി ജെ പി പണം ഒഴുക്കി നേതാക്കളെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട് കോലി ബി സഖ്യത്തെപ്പറ്റി പറയുന്നുണ്ട് ശ്രീ ഒ രാജോലി തന്നെ പറഞ്ഞു ഇതൊന്നും പുതിയ കഥയല്ല ഇത് കേരളത്തിലെ മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അന്തർധാര ഇത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴ് നടക്കുന്ന ഈ ഡീൽ മേക്കിങ്ങിൻ്റെ അന്തർധാര എന്താണ് ഇടതുപക്ഷത്തിന് ഒരു ഡീൽ മേക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനം ജനഹൃദയങ്ങളിലാണ് ഇടതുപക്ഷത്തിന് ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക് ഒരിടത്തും ആവശ്യമില്ല ജനങ്ങളുടെ വോട്ടുകൾ മാത്രം മതി നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിന് ഇത് ഇതുമായിട്ട് ചേർത്ത് വെക്കുവാനായിട്ടുണ്ട് ഈ ഇലക്ഷൻ കാലഘട്ടമാവുമ്പോൾ ശബരിമല വർഗീയത ഇതല്ലാതെ വിവാദങ്ങളുമല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൻ്റെ വികസനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനോ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ എന്നാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ഒരഞ്ചിൻ്റെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞ രണ്ട് മുന്നണികളാണ് നമ്മുടെ മുന്നിൽ ഇവിടെയിരിക്കുന്നത് ആ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡി ആർ ഡി സി എം ഡി ആർ എഫിൽ നിന്നാണ് ഈ പ പതിമൂ ഈ പതിമൂന്ന് മാസവും എന്നാ ഗവൺമെൻറ്റ് കിറ്റ് കൊടുക്കുന്നത് ഒരു ഒരു ഉളുപ്പുമില്ലാതെ അത് മേടിച്ച് വെച്ച് എന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് പറയുന്ന ആ കിറ്റുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ള പൈസ മുഴുവൻ സി എം ഡി ആർ എഫിൽ നിന്ന് കളക്ട് ചെയ്ത നല്ല ജനമനസ്സുകൾ നല്ല മനുഷ്യരുടെ പൈസ അതുപോലെ തന്നെ കേരളത്തിൽ ബാക്കിയുള്ള പാവപ്പെട്ടവളെ സഹായിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ പൈസയാണ് യു ഡി എഫും എൻ ഡി എൻ ഡി എയും ഒരഞ്ചിൻ്റെ പൈസ ഗവൺമെൻറ്റിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയവരാണ് അതോടൊപ്പം തന്നെ യു എ നിന്ന് വലിയൊരു ജനസഹായം കേരളത്തിന് എത്തിക്കുവാനായിട്ടുള്ള സാഹചര്യം ിൽ അത് മുടക്കിയ ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ ബി ജെ പിയുമായിട്ടുള്ള ഒരു ബാന്ധവുമില്ല എന്നാൽ ഇവരുടെ തന്നെ നേതാവായിട്ടുള്ള രാജഗോപാലും വേറൊരു ലീഡറും കൂടി പറഞ്ഞത് യു ഡി എഫും ബി ജെ പിയുമായിട്ട് കാലങ്ങളായിട്ട് പല രീതിയിലുള്ള പല മണ്ഡലങ്ങളിലും ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ വോട്ട് മറിച്ചിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും മൂന്ന് സ്ഥാനാർത്ഥി അവർക്കില്ല മൂന്ന് മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല അവിടെ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ നയമുണ്ടോ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത് അവിടെ കോൺഗ്രസിനെയല്ലേ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട കേരളത്തിൽ ഭരിക്കാനായിട്ട് നിങ്ങളുടെ വോട്ട് മേടിച്ചോണ്ടുള്ള ഒരു ഭരണം എൽ ഡി എഫിന് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എൽ ഡി എഫ് പറയുന്നത് അന്തർധാരയില്ല എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു ഞാൻ അടുത്ത ചോദ്യം ഇതേ ചോദ്യം ഞാൻ യു ഡി എഫ് അംഗങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് അന്തർധാര ഒരു ഡീൽ മേക്കിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുന്നുണ്ട് എൽ ഡി എഫിൻ്റെ അവരുടെ അന്തർധാരയെ പറ്റി അവർ സംസാരിച്ച് അവിടെ അങ്ങനെ ഒരു അന്തർധാര ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ യു ഡി എഫ് എന്താണ് പറയുന്നത് കേരള ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അന്തർധാര ആ ചോദ്യം എന്ന് പറയുന്നത് ഈ ഡീൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിപ്പം യു ഡി എഫ് പറഞ്ഞ ഒരു കാര്യമല്ല ആർ എസ് എസിൻ്റെ തന്നെ സമുന്നതനായൊരു നേതാവാണ് പറഞ്ഞത് അത് തന്നെ പറഞ്ഞത് ആർ എസ് എസും എൽ ഡി എഫും കൂടെ വോട്ട് വച്ച അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് അല്ലാതെ യു ഡി എഫ്കാരും പറഞ്ഞതല്ലല്ലോ അന്നേരം പിന്നെ അത് നടക്കുന്നുണ്ടെന്നുള്ള സത്യമായിട്ടുള്ളത് അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ ജനങ്ങൾ മുഴുവൻ അറിയുന്നത് അങ്ങനെ ഒരു സപ്പം സ്വപ്നം നമ്മൾ തന്നെ അന്നേരം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഇപ്പം മൂന്നിടത്തെ കാൻഡിഡേറ്റ്സ് ഇല്ലെന്ന് പറയുന്നത് ഇപ്പം അവിടെയും എന്താ നടക്കാൻ പോകുന്നുള്ളത് നമുക്ക് താമസം അറിയാമല്ലോ ഇനിയിപ്പം ആദ്യം ദിവസങ്ങളൊന്നും ഇല്ല ആളില്ല അന്നേരം മൂന്ന് മൂന്ന് ഇടത്ത് നടക്കാൻ പോകുന്നത് രണ്ട് വെറും രണ്ടാഴ്ച കൊണ്ട് നമുക്ക് അതിൻ്റെ വേറെ അറിയാൻ നോക്കും ജി പി പറഞ്ഞു വികസനത്തിൻ്റെ കാര്യങ്ങൾ കിറ്റ് കാര്യങ്ങൾ എല്ലാം ഇത് പറഞ്ഞല്ലോ ഈ കിറ്റിന് കൊടുത്തതിനകത്ത് തന്നെ എന്തുമാത്രം അഴിമതി നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊന്നും നമ്മൾ ആരും ഉണ്ടാക്കിക്കൊണ്ട് വരില്ല പീ ഡി എഫ് ആർ ഉണ്ടാക്കിക്കൊണ്ട് വന്നുള്ളൂ അല്ലാതെ ഈ മാധ്യമ കൂടെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ എന്തുവാ പ്രളയം വന്നപ്പോഴത്തേക്കിനെ പൈസ കിട്ടിയ യു ഡി എഫും പറഞ്ഞു എൻ ഡി എയും പറഞ്ഞു ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞു ആ കിട്ടിയ പ്രളയ ഫണ്ടിനകത്ത് നിന്നിനെ എത്രമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതെല്ലാം ഈ മാർസിസ്റ്റ് പാർട്ടിന്ന് തന്നെ ഒക്കെ തന്നെ വന്നിട്ടുള്ളതല്ലേ അല്ലാതെ ഞങ്ങൾ പറഞ്ഞതാണോ യു ഡി എഫ് പറഞ്ഞല്ലോ എൻ ഡി എ പറഞ്ഞതാണോ ഇതല്ലേ എവിടെ എന്നേരം പിന്നെ അതിനകത്ത് എത്ര കിട്ടിയാൽ അതുപോലെ പാർപ്പിടം കിട്ടിയിട്ടുള്ള എല്ലാത്തിനകത്തും കൈയിട്ട് വാരുക എന്നുള്ളതാണ് എൻ ഡി എഫ് പറഞ്ഞിട്ടുള്ളത് ഇല്ലയോ വികസനം വികസനം എന്താ അതുപോലെ തന്നെ മാറ്റുക അന്തർധാര സജീവമാണെന്നുള്ള ഒരു ലക്ഷണമാണ് ഇവിടെ കണ്ടുവരുന്നത് എൻ്റെ അടുത്ത ചോദ്യം എൻ ഡി എ ടേബിളിലേക്കാണ് ചെങ്ങന്നൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലശങ്കർ ആർ എസ് എസിന്റെ നേതാവ് ബാലശങ്കർ പറഞ്ഞു വളരെ സജീവമായിട്ടുള്ള അന്തർധാര അണ്ടർ കട്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ആർ എസ് എസിൻ്റെ നേതാവ് പറഞ്ഞു അതുപോലെ മൂന്ന് പത്രിക തള്ളിയിട്ടുണ്ട് തലശ്ശേരി ഗുരുവായൂർ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോമിനേഷൻ കൊടുക്കുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്താണ് ഇന്ന് കേരള നിയമസഭയുടെ ഈ തെരഞ്ഞെടുപ്പിലെ അന്തർധാര എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കോരസൻ അതിനു മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട് കാര്യം കേരളം വികസനത്തിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടി സഖാക്കളെ ഇടയിൽ കള്ളപ്രചരണം നടത്തുന്നത് ഈ അമേരിക്കയിൽ വസിക്കുന്ന നമ്മൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് വസിക്കുന്ന നമ്മൾ അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കണം കാര്യം കേരളത്തിലെ വികസനം ഈ അഞ്ചു വർഷത്തിനകം പിണറായി സർക്കാർ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിലവസരം ഉണ്ടാക്കുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ലവണ്ണം ഉള്ള അറിവുണ്ടായിരിക്കണം അവിടുത്തെ പാവം പിടിച്ച ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് പൊള്ളത്തരം കാണിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നും കിട്ടുന്ന ഫണ്ട് വകതിരിച്ച് കിറ്റുകളാക്കിയും അതുപോലെ തന്നെ കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിലുള്ളത് കൂടാതെ തന്നെ നമുക്ക് പറയാനുള്ള കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ റവന്യൂ എന്തുമാണ് നമുക്കൊന്നു ആലോചിച്ചു ഏതെങ്കിലും ഒരു വരുമാന മാർഗം കേരള സർക്കാരിനുണ്ടോ ആകെക്കൂടെ ഉള്ളത് ബവറേജ് കോർപ്പറേഷൻ രണ്ടാമതുള്ളത് ഉണ്ടായിരുന്ന ഒരു വരുമാനമായിരുന്നു ശബരിമല അറിയാം കോരസും പന്തളത്തുകാരനാണ് ഞാൻ പന്തളത്ത് മൂന്ന് വർഷം പഠിച്ചതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ശബരിമല ഇഷ്യൂ കൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല പുരോഗതി ഉള്ളത് ആ ശബരിമല ആ സീസണിൽ ഏതാണ്ട് രണ്ട് മൂന്ന് മാസക്കാലം കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള പുരോഗതിയുണ്ട് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ എത്ര ജോലിക്കാരുണ്ട് അത്രയും ആൾക്കാരുടെ കഞ്ഞിയിൽ പാറ്റായിട്ട് ഒരു പിണറായി സർക്കാർ ആണ് അവർ ഇപ്പോൾ സാമ്പത്തിക അല്ല വികസനം വികസനം പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അമ്പത് രൂപയുടെ കിറ്റ് കൊടുക്കുന്നത് എന്നിട്ട് അതോ കിറ്റ് മോട്ടിച്ചതാണ് കേന്ദ്രത്തിൽ നിന്ന് ആറായിരം കോടി രൂപയുടെ ധാന്യമാണ് കൊടുത്തത് ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് ആറായിരം കോടി രൂപയുടെ ധാന്യം അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ഇത് പാക്കറ്റിലാക്കി മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടു തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രവും കേരളത്തിൻ്റെ വികസനവും പറഞ്ഞ് കൊടുക്കുന്നത് കേരളത്തിലുള്ള ഭാവങ്ങളെ പിന്നെ അല്ലെങ്കിൽ കുറ്റിസാഹാക്കളെ പിന്നെ കണ്ണിയിൽ പൊടിയിടാം അതേസമയം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ഇത് പറയരുത് വളരെ അങ്ങേയറ്റത്തെ വിഡിതരമാണ് അങ്ങേയറ്റത്തെ പിന്നെ നിറികടാണ് എന്ന് മാത്രമേ എനിക്ക് അതിനോട് പറയാനുള്ളൂ പിന്നെ കോരസും ചോദിച്ച ക്വസ്റ്റിനിലേക്ക് പറയുകയാണെങ്കിൽ ബാലശങ്കറിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ യാ കേരളത്തിൽ അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള ഒരു ഡീൽ മേക്കിങ്ങും ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിലില്ല അതുപോലെ തന്നെ കേരളത്തിലെ കേന്ദ്രത്തിലെയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ബാലശങ്കർ ശങ്കറിന് അങ്ങനെയുള്ള ഒരു പിന്നെ സീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ അത് കിട്ടിപ്പോയനേവുമായിരുന്നു അതിനുശേഷം ഉള്ള ഒരു 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 മാനസികമായിട്ടുള്ള ഒരു 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 പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ ഈ മൂന്ന് മുന്നണികളും പറഞ്ഞതുപോലെ നിങ്ങളാരും സമ്മതിക്കുന്നില്ല പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ് കേരള നിയമസഭ ഇലക്ഷനിൽ ഒരു അന്തർധാര സജീവമാണ് ഒരു ഡീൽ മേക്കിംഗ് ഉണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് പക്ഷേ എന്താണെന്നുള്ളത് ഇനിയും അധികം ദിവസങ്ങൾക്കകം പുറത്തു വരാനുള്ളതേ ഉള്ളൂ ഇത് ഓ രാജഗോപാൽ പറഞ്ഞ പോലെ ഇത് മുമ്പും ഉണ്ടായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് നാളെയും നടക്കും ഈ ഡീൽ മേക്കിംഗ് കേരളത്തിലെ മുന്നണി ഭരണകൂടത്തിൽ എന്നുള്ളത് ഒരു വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് എൻ്റെ അടുത്ത ചോദ്യം എക്കോണമിയെ സംബന്ധിച്ചാണ് എൻ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി നോക്കുമ്പോൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള സർക്കാരിൻ്റെ വരുമാനം മുഴുവൻ പെൻഷനും ക്ഷേമ പെൻഷനും അല്ലെങ്കിൽ ശമ്പളവുമായിട്ട് കൊടുക്കാനായിട്ട് മാത്രമുള്ള ഒരു ഒരു ബാധ്യതയാണ് ഇന്ന് കേരളത്തിൽ മുമ്പിലുള്ളത് വരുമാനം അനുസരിച്ചുള്ള ചിലവല്ല കടം വാങ്ങിച്ചിട്ട് പെൻഷനും ശമ്പളവും കൊടുക്കാനായിട്ടുള്ളൊരു സർക്കാർ എന്ത് ഒരു ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടൊരു വരുമാനം കണ്ടുപിടിക്കാനായിട്ട് കേന്ദ്ര കേരള സർക്കാരിന് കാണ കഴിയുന്നില്ല അത് ഈ മുന്നണികൾക്കൊന്നും മുമ്പോട്ട് വയ്ക്കാനുള്ള ഒരു കാൽവെപ്പിലുമില്ല ഈ ചോദ്യം ഞാൻ പുറത്തേക്ക് കൊടുക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ വികസനമാണോ വരുമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനിവിടെ ഇരുമുന്നണിയുടെയും വ്യക്താവല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം ഒരു പാർട്ടിയുടെയും കീഴിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും കൊടുക്കീഴിൽ അഴിയറ വയ്ക്കാതെ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ഇവിടെ ഇരു പാർട്ടികളും അധികാരത്തിൽ കയറി ഇരു മുന്നണികളും അധികാരത്തിൽ കയറിയിട്ട് വലുതായിട്ടൊന്നും ഉഴുതു മറിച്ചിട്ടില്ല ഈ മുന്നണി ഇരു മുന്നണിക്കും വലുതായിട്ടുള്ള വികസനമോ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല സംവരണം നോക്കുകയാണെങ്കിൽ വനിതാ സംവരണം നമ്മൾ അമ്മ ദേവിയാണ് എന്നൊക്കെ പറയുകയും അവർക്ക് ശരിയായ രീതിയിലുള്ള സംവരണം കൊടുക്കാതെ സ്ത്രീകൾക്ക് കൊടുക്കാതെ ലതിക സുഭാഷിനെ സുഭാഷിനെ അധിക്ഷേപിച്ചിട്ട് വേറെ ഒരു കൊമേഡിയനായ ധർമ്മജന് സീറ്റ് കൊടുത്തു അത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്മൾ വൈകും വയലെല്ലാം നമ്മുടെ പൈങ്കിളിയെ എന്ന് പറഞ്ഞിട്ട് ആ വയലെല്ലാം നികർത്തി പാടവും നികത്തി തോടും നികത്തി പാർട്ടിയുടെ മണിമതിരങ്ങൾ കെട്ടിപ്പടുക്കുകയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ആവർത്തി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് അവരുടെ പാർട്ടി ഓഫീസുകൾ കമ്പ്യൂട്ടർ എല്ലാ ഓഫീസുകളിലും വെക്കുകയും ഈ കമ്പ്യൂട്ടറിനകത്ത് സ്വർണ്ണക്കടത്തും ഡോളക്കടത്തും ഫില്ല് ചെയ്ത് വെക്കുകയാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തി എത്ര പേർക്ക് അടികെട്ടി എത്ര പാവങ്ങൾക്ക് കൊറോണ വന്നു പാത്രം കൊട്ടി മറ്റേത് കൊട്ടി അവർക്ക് അവർക്ക് അവരെ അടിച്ചു എന്തെങ്കിലും നേടിയോ ഇന്ന് കൊറോണ വളരെയധികം വർദ്ധിച്ചു വരുന്നത് മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെയാണ് അപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ വിചാരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മൂന്ന് മുന്നണികളും ഒരു ശരിയായ മുന്നണിയല്ല അതിന് വിളതലായ ഒരു മുന്നണി ഇവിടെ ഉണ്ടാകണമെന്നുള്ള കാര്യം സർപ്പിച്ച് പറയേണ്ട ഈ കൂടുതലുണ്ട് പക്ഷേ ഇവിടെ സമയം ഇന്നില്ല മോൻസി വളരെ നന്നായിട്ട് മറുപടി പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ സ്പൊറാഡിക്കായിട്ട് ഒക്കെ സംസാരിച്ചു വളരെ അതിനകത്തുനിന്ന് ആകത്തോയെ നമുക്ക് മനസ്സിലാകുന്നത് ഈ മുന്നണികളിൽ പ്രതീക്ഷ നശിച്ച ഒരു ഒരു വലിയ ജനക്കൂട്ടം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതിന് ഒരു വെളിപാടാണ് ഒരുപക്ഷെ ഈ വിളിച്ചു പറയൽ കേരളത്തിലെ മുന്നണികളെ പറ്റി ഒരു പരാജയമായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ട്വൻറ്റി ട്വൻറ്റി അതുപോലെ വി ഫോർ അല്ലെങ്കിൽ വൺ പെൻഷൻ ഫോർ ഓൾ ഡി ഡി ആസ് എന്നൊക്കെ തുടങ്ങിയ വിവിധ ജനകീയ കൂട്ടായ്മകൾ മുന്നണിക്ക് പകരമായിട്ട് വരാനായിട്ട് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഒരു വലിയ കടന്നുകയറ്റമായിരിക്കാം അത് ഈ മുന്നണികളുടെ മുന്നണികളിൽ ആൾക്കാർക്ക് പ്രതീക്ഷ നശിച്ചു എന്നുള്ളൊരു തോന്നലാണോ ഉണ്ടാകുന്നത് ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഒരു പരാജയമാണോ അത് ഈർക്കൽ പാർട്ടികൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയും ആ മുന്നണിയുടെ ഒരു ഒത്ത് ഒത്തുതീർപ്പില്ലാതെ ഒരു സാധ്യതയും ഇല്ലാതെ മുന്നണികളെ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് ജനങ്ങൾ വിധി എഴുതുമ്പോൾ എനിക്ക് യു ഡി എഫിനോട് ചോദിക്കാനുള്ളത് ചോദ്യ വിധിയാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഒരു പരാജയമാണോ തൽക്കാലം കേരളത്തിൽ മൂന്ന് മുന്നണികളാണുള്ളത് അതിൽ ഏറ്റവും എന്താ പറയുക മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ആണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അവർ വളരുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം വോട്ടിനപ്പുറത്ത് അവർക്ക് ഇതുവരെ കേരളത്തിൽ വളരുവാൻ സാധിച്ചിട്ടില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും എന്താ പറയുക മതത്തിൽ മതത്തേക്കാൾ പോയി മതേതര വിശ്വാസികളാണ് അപ്പോൾ അവർക്ക് എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് എൽ ഡി എഫ് തന്നെയായിരിക്കും കേരളത്തിൽ നിലനിന്ന് കാണുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ചോദിച്ചുപോയി ട്വൻറ്റി ട്വൻറ്റി ഒക്കെ അതൊക്കെ എന്തോ ഒരു അരാസീയമായ കാര്യങ്ങളാണ് ഞാനതിനെയൊന്നും വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അതൊക്കെ ഒരു ഒരു ഏരിയയിൽ അതിനെപ്പറ്റി പറയാനാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സമയക്കുറവ് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു കുടുംബം ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭമാണ് അത് അവിടെ കൊണ്ടൊക്കെ തന്നെ തീരും അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകില്ല ഇപ്പോൾ അടിമതിയില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അവരൊരു ഭരണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ പൊതു രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ എല്ലാ മോശവശങ്ങളും അവിടെയും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഷോളി അത് മറുപടി എനിക്ക് തൃപ്തികര തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് മുന്നണികളുടെ പരാജയം ആയിരിക്കില്ലേ ഈ ട്വൻ്റി ട്വൻ്റി പോലുള്ള പുതിയ മുന്നണികൾ പുതിയ മുന്നേറ്റങ്ങൾ ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ ഡി എയുടെ ഓരോ വർഷത്തെയും ഇലക്ഷൻ കഴിയുമ്പോഴും അവരുടെ നമ്പർ ഓഫ് പെർസെൻറ്റേജ് കൂടി വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടുമുള്ള കൊടിമാറ്റം പ്രത്യേകതകളൊന്നുമില്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പുതിയ മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ മുന്നേറ്റത്തിനായിട്ട് ജനങ്ങൾ വാഞ്ചിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മറുപടിയാണ് എനിക്ക് അറിയാനുള്ളത് ഈ മുന്നണി പരാജയ മുന്നണി കേരള മുന്നണി രാഷ്ട്രീയം ഒരു പരാജയമല്ലേ എന്നുള്ള ചോദ്യമാണ് എൽ ഡി എഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ യു ഡി എഫ്കാര് പറഞ്ഞപോലെ കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന വിവിധ വിഭാഗങ്ങളെ അല്ലെങ്കിൽ വിവിധ ചിന്താധാരയുള്ള ആൾക്കാരെ ചേർത്തിണക്കൊണ്ടുള്ള ഒരു അതിനുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അടുത്തപക്ഷ ജനാധിപത്യ മുന്നോട്ടുണ്ട് എൻ ഡി എ ഉണ്ട് പക്ഷേ എൻ ഡി എക്ക് ആൾ കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ ആ രണ്ട് മുന്നണിയോടു കൂടിയാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്നത് ഈ നമ്മളൊന്ന് കുറച്ച് വർഷങ്ങൾ മുൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിയുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷനിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജായിരുന്നു കേരളത്തിലെ ആ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള യു ഡി എഫ് മിനിസ്ട്രി യു ഡി എഫ് മിനിസ്ട്രിയുടെ കൊടുകാര്യസ്ഥ ന്യൂനപക്ഷ പ്രകടനം അഞ്ചാം മന്ത്രി ഈ കാരണങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വ്രണപ്പെടുത്തലുകൾ ആ ആ ലെവലിൽ നിന്നാണ് അവർ ഒരു പതിനഞ്ച് ശതമാനത്തിലേക്ക് ഈ രണ്ടായിരത്തി പതിനാറിൻ്റെ ഇലക്ഷനിൽ വന്നു നിർത്തിയത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ തുടങ്ങി ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷൻ വരെ അതിൽ നിന്ന് ഒരു പോയിൻ്റ് അവർക്ക് ഈ എൽ ഡി എഫ് മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ അഞ്ച് വർഷത്തിൽ അവർക്ക് മുന്നോട്ട് മുന്നേറാനായിട്ട് സാധിച്ചിട്ടില്ല അവരെ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് പൈസ വാരി എറിഞ്ഞു എന്നിട്ട് പോലും ഒരു പോയിൻ്റ് വൺ പേഴ്സൻറ്റേജ് കേരളത്തിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല അത് എൽ ഡി എഫ് ഗവൺമെൻറ് വരുമ്പോഴാണ് ഈ എൻ ഡി എ ബി ജെ പി എ വർഗീയ കക്ഷികളെ കേരളത്തിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ും മാത്രമേ സാധിക്കത്തുള്ളൂ ഈ വർഗീയതയും എന്നാ കേരളത്തിൻ്റെ വികസനം ഒരടി അഴിമതിയും കുത്തു കുത്തരങ്ങായിരുന്നു യു ഡി എഫിൻ്റെ മിനിസ്ട്രി നമ്മൾ നമ്മൾ തന്നെ കേട്ടിട്ടുള്ളതല്ലേ കഴിഞ്ഞ മിനിസ്ട്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിൽ അവസാനത്തെ ഒരു വർഷം തീവെട്ടിക്കൊള്ളയില്ലായിരുന്നു കേരളം മുഴുവൻ ബിസിനസ് ആൾക്കാർക്ക് വിൽക്കുന്ന ഒരു അവരുടെ തന്നെ പ്രതിനിധി വി ഡി സതീശൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെടാതെ കേരളത്തിലെ ആൾക്കാർക്ക് പട്ടിണി ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അടുത്ത ചോദ്യം എനിക്ക് എൻ ഡി എ പാനലിനോടാണ് ഹിന്ദുത്വ അജണ്ട ബി ജെ പിയുടെ പ്രഖ്യാപിത നയം ആണോ അതിന് ബാക്കായിട്ട് പറയാനുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകൾ ക്യാപ്പ് ചെയ്തുകൊണ്ട് ഹിന്ദുത്വ മുന്നണി അല്ലെങ്കിൽ എൻ ഡി എയുടെ മുന്നണി ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ മുസ്ലിം വോട്ടുകൾ അതും പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ക്രിസ്ത്യാന കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പം ഒരു ഇസ്ലാമോഭാവിയ ബാധിച്ച പോലെ തോന്നുന്നുണ്ട് അവർക്ക് മുസ്ലിം വോട്ടുകളെ പറ്റി അവർക്ക് ഭയം തോന്നി തുടങ്ങി അതുകൊണ്ട് കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചെന്ന് തരാനുള്ളൊരു ശ്രമമുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു സംസാരങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ ജൌ ലാവു ജിഹാദിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ വളരെയധികം ആകാംക്ഷയിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ എൻ ഡി എയോടുള്ള ചോദ്യം എനിക്കതാണ് ഹിന്ദുത്വ അജണ്ട എന്താണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണോ കാലാകാലങ്ങളായിട്ട് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ബി ജെ പി ഒരു വർഗീയ കക്ഷിയായിട്ട് എന്നും പറ വർഗീയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് എന്നും പറയാറുണ്ട് ഹിന്ദുത്വത്തെ ബേസ് ചെയ്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളത് ഹിന്ദു 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 എന്ന് നമ്മളുടെ ഭാരതത്തിൽ പറയുന്നത് അസേതു ഹിമാചലം അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഉദ്ദേശിച്ചാണ് ഹിന്ദുത്വം എന്നുള്ളത് എന്നുള്ള ഒരു ഡെഫിനേഷൻ തന്നെ വരുന്നത് അല്ലാതെ അത് അവർ വിശ്വ അവരുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പോൾ അതിനകത്തിൽ ചോദ്യത്തിൽ അതിനകത്ത് ഒരു കാര്യമില്ല പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ഈ ഇവർ എല്ലാ യു ഡി എഫും എൽ ഡി എഫും പറയും ബി ജെ പി ഒരു വർഗീയ കക്ഷിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളായിട്ട് ഹിന്ദുക്കൾ എല്ലാവരെയും സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഇപ്പം ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ധാരാളം ക്രിസ്ത്യാനികൾ കുറച്ചൊന്നുമല്ല ധാരാളം ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊരു വർഗീയ വർഗീയതയില്ല പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് വർഗീയതയേ ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് എൽ ഡി എഫിൻ്റെ ബിജു മാത്യു ആണ് ഞങ്ങളുടെ എൻ്റെ മണ്ഡലം ആറന്മുളയാണ് ആറന്മുള ബിജു മാത്യു കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അവിടെ അവിടെ വന്നിരിക്കുന്നതും നമ്മളുടെ എൽ ഡി എഫിൽ നിന്ന് വന്ന ആൾക്കാരാണ് പന്തളത്ത് പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാ ജാതി മത ജാതി മതത്തിൽ നിന്നുമുള്ള ആൾക്കാരെ എൻ ഡി വരുന്നെങ്കിൽ അതിനർത്ഥം അതൊരു വർഗീയ പാർട്ടി അല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് വർഗീയതയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് നിഷ്പക്ഷ കക്ഷികളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു പള്ളികൾ ആക്രമിച്ചു എന്ന് പറയുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പള്ളികളൊന്നും അമ്പലങ്ങളും അതുപോലെ തന്നെ മോസ്കുകളും ആക്രമിക്കപ്പെടാറുണ്ട് അത് ഒരിക്കലും ഒരു സംഘടന ചെന്ന് ചെയ്യുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മളുടെ നാട് നമ്മളുടെ നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ചെന്ന് ചെയ്തിട്ട് അതോ ഒരാളുടെ മുന്നിൽ കെട്ടി വിൽക്കുന്നതാണ് അതുപോലെ തന്നെ നിലയ്ക്കൽ കുരിച്ചു കൊണ്ടുവന്നിട്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടായിട്ടുണ്ട് നമ്മൾ സാധാരണ നടക്കുന്നതാണ് ഒരു അമ്പലം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ മറ്റൊരു ദേവാലയ യും അതൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഇനി വികസന വികസനത്തിൻ്റെ സമയമാണ് അതുകൊണ്ടാണ് എൻ ഡി എയിലേക്ക് എല്ലാവരും ഒഴുകിയെത്തുന്നത് ഇനി മുന്നണി എസ് മുന്നണി തന്നെ തുടരും ആ മുന്നണി എൻ ഡി എയ്ക്കായിരിക്കും പ്രാതിനിധ്യം എന്നാണ് അതുപോലെ തന്നെ പെർസെൻ്റേജ് കൂടുന്നുണ്ട് തീർച്ചയായിട്ടും സെവൻറ്റീൻ പെർസെൻ്റ് ആയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നമ്പർ നമ്മൾക്ക് വ്യക്തി ലോക്കലെ ആശ്രയിച്ചിരിക്കും അത് കാരണം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം ബി ജെ പിയുടെ പെർസെൻറ്റേജ് അറ്റ്ലീസ്റ്റ് ഇരുപത് ശതമാനമെങ്കിലും ആകും അത് ബി ജെ പി ഒറ്റ കക്ഷിയായിട്ടാണ് വേറൊരു കക്ഷിക്കും ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്രയും പെർസെൻറ്റേജ് ഇല്ല യു ഡി എഫ് മുന്നണികൾക്കാണുള്ളത് താങ്ക് യു ഡോക്ടർ ജയശ്രീ നല്ല മറുപടിയാണ് പറഞ്ഞത് ഞാൻ അടുത്ത കാലത്ത് കേട്ടു കേരളത്തിലെ ബിന്ദിക്കോസ് കസ്തീയ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് ഡിവൈഎഫ് എ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ എൻ ഡി എയ്ക്കും എൽ ഡി എഫിനും പ്രഖ്യാപിതമായിട്ടുള്ള മത താല്പര്യ സംരക്ഷണങ്ങൾ അവരെ വോട്ട് ബാങ്ക് ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണ് യു ഡി എഫിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം ഈ വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് പദ്ധതി ഈ എല്ലാ ആളുകളും വർഗീയ ധ്രുവീകരണങ്ങളും വർഗീയ പാർട്ടികളും എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു ഒരു ഇല്ലമായിട്ട് പഴയ ഇല്ലമായിട്ട് മാറുകയാണോ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് കേന്ദ്രങ്ങളെ വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് നയം ഇതിന് അവർ മാപ്പു പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മതേതര ആണ് അതേപോലെ തന്നെ എൽ ഡി എഫും മതേതരത്തിന് കാതിൽ ഉള്ള യു ഡി എഫിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി യു ഡി എഫിനെ വിരോധമായി മറ്റുള്ള പാർട്ടികളെ വർഗീയത പഠിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിഘടിച്ചു നിർത്താനുള്ള തീവ്രശ്രമത്തിലാണ് എൽ ഡി എഫും നടത്തുന്നത് ഉത്തരങ്ങൾ വളരെ നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ചോദ്യം ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാനുണ്ട് കാരണം വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കാനായിട്ട് കോൺഗ്രസ്സിന് എന്താണ് ഒരു നയം ഇല്ലാതെ പോകുന്നത് കാരണം ഇന്നത്തെ ബന്ധുക്കോസ് സമൂഹത്തിൻ്റെ ആണെങ്കിലും ക്രിസ്തീയ സഭകളുടെ തമ്മിലുള്ള ചർച്ചകളാണെങ്കിലും തർക്കങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ശബരിമല വിഷയങ്ങളാണെങ്കിലും ഒരു നിഷ്ക്രിയത്വമാണ് യു ഡി എഫിനുണ്ടാകുന്നത് നിങ്ങൾക്കൊരു പ്രത്യേക നയമില്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു പ്രശ്നങ്ങൾ ഉള്ളിടത്തും നിങ്ങൾ മാറി മാറി നിൽക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ചോദ്യം ഒന്നുകൂടി മാറ്റുകയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ മുസ്ലിം ലീഗ് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു മതേതര പാർട്ടിയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ഇടയിൽ ജമായത്ത് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥ നിലനിൽക്കുകയാണ് ഒരിക്കലും മുസ്ലിം വർഗീയത യു യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് സത് സത്യമാണ് എന്നാൽ ഈ ഈ സവിശേഷതകൾ ഇടത് ഭാഗത്ത് ഇടത് ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഘടിപ്പിക്കുവാനുള്ള കുതന്ത്രം മാത്രമാണ് ഇപ്പോൾ ഈ കേട്ടു കേൾക്കുന്ന ഈ അവസ്ഥ യു ഡി എഫ് കോൺഗ്രസ് പ്രത്യേകിച്ചും സമാധാന കാക്ഷികളായ ജനാധിപത്യ വിശ്വാസികളാണ് അക്രമരാക്ഷീയവും കൊലപാതക രാഷ്ട്രീയവും പാവട രാഷ്ട്രീയവും കൊണ്ട് നടന്ന് ജനങ്ങളെ കൊല്ലുന്നതും അമ്പത്തെട്ട് വെട്ടി കൊല്ലുന്നതും ഒന്നും കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലുള്ളതല്ല അതേ ജനാധിപത്യ വിശ്വാസം മതത്വ വിശ്വാസം നിലനിർത്തണമെങ്കിൽ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരണം സമാധാനപരമായി ജനങ്ങൾക്ക് ജീവിക്കുവാൻ അന്തരീക്ഷം യു ഡി എഫ് മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ ഇതേ ചോദ്യം തന്നെ ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗത്തേക്ക് എറിയുകയാണ് വർഗീയ ധ്രുവീകരണത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അതോ അതിനെ പ്രതി പ്രതി അതിനെ ചെറുക്കാനുള്ള എന്ത് പ്രായോഗിക നിർദ്ദേശങ്ങളാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു ചോദ്യമാണ് മതപ്രീണനം ഇതിന് രണ്ട് മുന്നണികളും അതിനുത്തരവാദികളാണ് യു ഡി എഫും എൻ ഡി എയും മത പ്രീണനത്തിലൂടെ വോട്ടുകൾ സമ്പാദിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് അവരിലുള്ളത് മ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി അവരുടെ ചേരിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ അല്ലെങ്കിൽ ഗവർണർമാരുൾപ്പെടെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാരെ നേരിൽക്കണ്ട് മെത്രാന്മാരെ നേരിൽക്കണ്ട് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി അവരുടെ ചേരിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നമ്മൾ പത്രദ്വാര അറിഞ്ഞതാണ് അതുപോലെ തന്നെയാണ് യു ഡി എഫിൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും എ കെ ആന്റണിയും ഒക്കെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന് ചില അവസരങ്ങളിൽ ചില വർഗീയ സമീപനങ്ങളുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ പ്രതിദാനം ചെയ്യുവാൻ കഴിവുള്ള വിഭാഗം എന്നുള്ള നിലയിലാണ് എൽ ഡി എഫിൽ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ജനങ്ങളായാലും എൽ ഡി എഫിൽ അവർ വിശ്വാസം നൽകുന്നത് അവർ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഉണ്ടായ സംഭവങ്ങളിലെല്ലാം യഥാ അവസരത്തിൽ ഇടപെടൽ ഇടപെടലുകളോട് അവർക്ക് സമാധാനം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് എൻ ഡി എ യോടാണ് സംവരണ മണ്ഡലം എന്ന തസ്തികയിലെ കുറേ മണ്ഡലങ്ങൾ സ്ഥിരമായിട്ട് സംവരണ മണ്ഡലമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്ന പന്തളത്ത് പോലും കുറേ കാലം എനിക്ക് അറിയാവുന്ന കാലം ഉള്ളിൽ അതൊരു സംവരണ മണ്ഡലമാണ് ഇപ്പോഴും അടൂരാണ് അത് ഒരിക്കലും മാറ മാറത്തില്ല വികസനത്തിൻ്റെ കാര്യത്തിലും പുരോഗതിയുടെ കാര്യത്തിലും ഒക്കെ സംവരണം എല്ലായിടത്തും ഉണ്ട് പക്ഷേ വളരെ ഭിന്നമായിട്ട് ചില കോൺസ്റ്റിറ്റ്യുവൻസികളെ കീപ്പ് ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് ഒന്നോ രണ്ടോ വർഷം അല്ലേ ടേം കഴിയുമ്പോഴേ മാറി മാറി കൊടുത്തുകൂടാ ഇത് സ്ഥിരമായിട്ട് ഒരു സംവരണ മണ്ഡലമായിട്ട് സ്ഥിരമായിട്ട് നിർത്തുന്നത് എന്തുകൊണ്ടാണ് അത് പുരോഗതിയെ ബാധിക്കുന്നില്ല എൻ എനിക്ക് ചോദ്യം എനിക്ക് എൻ്റെ അമേരിക്കയിലെ സുഹൃത്തുക്കളോടും അതുപോലെ വിദ്യാസമ്പന്നരായ ജന സമൂഹത്തോടും അതുപോലെ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ താമസിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയത്തിൽ വിഷയം ഒന്നാണ് കുറച്ച് നേരത്തെ സൂചിപ്പിച്ച മതപ്രീണനം മതപ്രീണനം ആര് തുടങ്ങി അല്ലെ എന്തുകൊണ്ട് ഇന്ന് ഈ അവസ്ഥയിലെത്തി എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ എഴുപത് വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ടും അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള മാറി മാറിയുള്ള ഭരണ സംവിധാനത്തിൻ്റെ പാകപ്പിഴകയുടെ ഒരു തീരാ ദുഃഖമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് മതപ്രീണനം നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കള ഇപ്പം തന്നെ ഈ പിണറായി സർക്കാർ ചെയ്യുന്നത് ഓരോ സഭകളെ സഭകളെയും മാറി മാറി അതുപോലെ തന്നെ ഓരോ സമുദായത്തിനും അവനവൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ ഈ ചൂണ്ടയെറിഞ്ഞുകൊടുത്ത് അവരെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അദ്ദേഹത്തിൻ്റെ നിലപാട് ശബരിമല യേശുവിനെക്കുറിച്ച് കുറിച്ച് അങ്ങ് അദ്ദേഹം മാറ്റിക്കഴിഞ്ഞു ഓൾറെഡി വിശ്വാസികളുടെ അല്ലെങ്കിൽ എല്ലാവരെയും ആയിട്ട് കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തും കോടതി വിധി വന്നതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ നിലപാട് ആദ്യം തന്നെ പിണറായി വിജയനും സർക്കാരും എടുത്തിരുന്നുവെങ്കിൽ ഇതുപോലൊരു സംവി ഇതുപോലെ ഒരു മതപ്രീണനം കേരളത്തിലുണ്ടാകത്തില്ലായിരുന്നു ഒന്ന് അതിനെക്കാട്ടിലുപരി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ ഡി എ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞു എൻ ഡി എ സർക്കാർ ഒരു മത സമൂഹത്തെയും അല്ലെങ്കിൽ ഒരു മത മേലധ്യക്ഷന്മാരെയും പ്രീണിപ്പിക്കുന്ന നയം അവർക്കില്ല എല്ലാ മതങ്ങളെയും അല്ലേ സമുദായത്തെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് എൻ ഡി എയുടെ നയം ശ്രീമാൻ നരേന്ദ്ര മോദിജിയുടെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു ഒരു ശ്ലോകമെന്ന് പറയുന്നത് സബ്കെ സാത്ത് സബ്കാ വികാസ് ഇന്ത്യയിലുള്ള എല്ലാ നാനാവിധ മതസ്ഥരെയും ഒരുപോലെ പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ക്രിസ്ത്യൻ എന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഏതൊരു സേതെങ്കിലും ഒരു സമുദായമെന്നോ ഒരു വിവേചനമില്ലാതെ ഇന്ത്യ ഒന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു സർക്കാർ ഒരു കേ ഇന്ത്യയുടെ ഒരു കേഭരണം ആണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അത് വളരെ വ്യക്തമാണ് ലോകം അംഗീകരിച്ചതാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇന്ന് ഇപ്പോൾ അനുഭവിക്ക ലോകം മുഴുവൻ അനുഭവിക്കുന്ന മഹാമാരി ഈ മഹാമാരിയുടെ വാക്സിനേഷൻ ഇന്ത്യയിലുണ്ടാക്കി ഇന്ത്യയിലെ അയൽ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ പോലും കൊടുത്ത് ലോകത്തിൻ്റെ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കയ്യടി വാങ്ങിച്ചുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത് അതിൽ നമ്മൾ എൻ ആർ ഐസ് ആയിട്ടുള്ള എല്ലാവരും ഓരോരുത്തരും അഭിമാനം കൊള്ളണം ചെയ്യുന്ന പ്രവൃത്തി ഇന്നതെന്ന് പറഞ്ഞ് അല്ലെ നല്ലതെന്ന് കാണുന്നത് നമ്മൾ അംഗീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ അമേരിക്കയിലുള്ള സമൂഹം കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചുമ്മാ ദുഷ്പ്രചരണം പ്രചരിപ്പിക്കരുത് വർഗീയതയെന്ന് പറഞ്ഞ് ദുഷ്പ്രചരണം പ്രചരിപ്പിക്കാതെ ചെയ്യുന്നതിനുള്ള അംഗീകാരം കൊടുക്കാനുള്ള ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു വിനീതമായിട്ടൊരു അപേക്ഷയാണ് നമ്മളെല്ലാം ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകും പക്ഷേ സത്യം സത്യത്തെ നമ്മൾ അംഗീകരിക്കണം എൻ ഡി എയുടെ മറുപടി വളരെ ഉചിതമായിരുന്നു ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം എല്ലാ മനുഷ്യരെയും ഇന്ത്യക്കാരെയും ഉദ്ധരിക്കുക എന്നുള്ളതാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇതിനു മുമ്പുള്ള എല്ലാ സർക്കാരുകളും ഇതുതന്നെയാണ് ചെയ്തതും ജനങ്ങളേതാണ് ഇതുതന്നെയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതും വികസനങ്ങളും അല്ലെങ്കിൽ മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു എല്ലാ ഇതിനുമുമ്പുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഇന്ത്യക്ക് കാഴ്ചവെച്ച സംരംഭങ്ങളും പക്ഷേ നമ്മളൊരു കാര്യം ഒരു റിയാലിറ്റി മനസ്സിലാക്കണം ഈ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷത്തിന് ഇടയ്ക്ക് വളരെ കോടീശ്വരന്മാരെ ഇന്ത്യയിലേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അദാനി അംബാനിയൊക്കെ ഒരു കുംഭകോണ രീതിയിൽ ഒരു വികസിത രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധനം ആർജിക്കുകയും അസമയം വളരെയധികം ദരിദ്രനാരായണന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തൊരു ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ത്യ അഭിമുഖിക്കുന്നത് കേരളവും അഭിമുഖിക്കുന്നത് ഒരു വിദേശ സർക്കാരുകളൊക്കെ അമേരിക്കയിലൊക്കെ പോലെ കിറ്റുകളും അല്ലെങ്കിൽ പെൻഷനുകളും സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് കുറേ ജനങ്ങളെ വായനപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണോ ഇന്ന് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നത് അപ്പോൾ അതേ സമയത്ത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ ധനം ഇന്ത്യയുടെ സ്വത്തുക്കൾ വളരെ അവരുടെ കയ്യിൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന പ്രശ്നം ഇന്ന് ഇന്ത്യ അഭിമുഖിക്കുന്നുണ്ട് ഈ ചോദ്യം എൽ ഡി എഫിനോടും യു ഡി എഫിനോടുമാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യമായിട്ട് എൽ ഡി എഫ് ഇതിന് മറുപടി പറയണം ഞാൻ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയുകയാണ് അതായത് മതപ്രീണനം ഇല്ല ഇന്ത്യയിൽ മതപ്രീഡനം ബി ജെ പി നടത്തുന്നില്ല അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി നടത്തുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അല്ലെങ്കിൽ ബിഷപ്പുമാരെ ഉൾപ്പെടെയുള്ള മതമേൽ അധ്യക്ഷന്മാരെ അവർ യാതൊരു തരത്തിലും സ്വാധീനിക്കുവാൻ വോട്ട് ബാങ്കിന് വേണ്ടി സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ ബഹുമാനപ്പെട്ട മിസോറാം ഗവർണറായിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള സാർ പ്രധാനമന്ത്രിയുമായും മുൻ ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള അമിത്ഷായുമായും കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ മതമേലധ്യക്ഷന്മാരെ ഒരു ടീമായി വിളിപ്പിക്കുകയും ഈ ഇരു നേതാക്കന്മാരുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന അമിത്ഷായുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്തി അത്താഴ സദ്യ ഒരുക്കി ഇരുവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാം പക്ഷേ തങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവിടെ എൻ ഡി എ സഹായിക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ ചർച്ച നടത്തിയത് അപ്പോൾ പിന്നെ എങ്ങനെ എൻ ഡി എയുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിക്ക് പറയുവാൻ സാധിക്കും മതമേലധ്യക്ഷന്മാരെ ഇവർ പ്രീണിപ്പിക്കുന്നില്ല എന്നുള്ളത് ആ നിർദ്ദേശം ഇരു സഭകളും അംഗീകരിക്കുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൈവശമുള്ള നിബന്ധനകൾ പരസ്പരം അംഗീകരിക്കാതെ ഞങ്ങൾ ഇതിനെ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ല എന്നുള്ള ധാരണയിൽ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ബഹുമാനപ്പെട്ട മിസോറാം ഗവർണർ തന്നെ പറയുകയുണ്ടായി ഇത് ഇരു സഭകളും ഇരുസഭകളും ചേർന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്നുള്ളത് അതാണ് ഒന്നാമത് രണ്ട് മതപ്രീണനമില്ല എന്ന് പറയുമ്പോൾ തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു വർഷമായി വാർത്തകൾ വളരെയേറെ കേൾക്കുന്നില്ല എന്നാൽ കർണാടകയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കേട്ടു ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ എത്രയോ പേർ അതിൻ്റെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്ന മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ മാത്രമല്ല ഈ ലോക രാജ്യങ്ങളിൽ തന്നെ പല അമേരിക്കയിൽ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഗോ ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെയും അതുപോലെ സംഘപരിവാറിൻ്റെയും നേതാക്കന്മാരും പ്രവർത്തകരും നടത്തിയിട്ടുള്ള അക്രമങ്ങൾ എന്നിട്ട് എങ്ങനെ പറയുവാൻ സാധിക്കുന്നു ഞങ്ങൾ ഒരു മതപ്രീണനം നടത്താത്ത പാർട്ടിയാണ് ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് എങ്ങനെ പറയുവാൻ സാധിക്കുന്നു കോൺഗ്രസിനും യു പി ഐക്കും അതിന് വലിയൊരു പങ്കുണ്ട് കാരണം നിങ്ങൾ തുടങ്ങി വെച്ച കാര്യമാണ് നിങ്ങൾ കാലാകാലങ്ങളായി നിങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടങ്ങി വച്ച കാര്യമാണ് അവർ ഇന്ന് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ യു പി ഐക്കോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോ അവരെ വിമർശിക്കുവാൻ അധികാരമില്ല കാരണം ഈ പറയുന്ന ഗോ ബന്ധപ്പെട്ട് ഒരു പീഡനം പോലും നടക്കാഞ്ഞത് ഒരു അക്രമം പോലും നടക്കാഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ് ഇവിടെ ഇൻഡിപെൻ്റൻ്റ് ആയിട്ടിരിക്കുന്ന ചില പ്രതിനിധികൾ സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ ഈ സംരക്ഷണം അതായത് കേരളത്തിൽ ക്രൈസ്തവ സഭകൾക്ക് സംരക്ഷണം കിട്ടുന്നു അല്ലെങ്കിൽ മുസ്ലിം സഭകൾക്ക് സംരക്ഷണം കിട്ടുന്നു എന്ന് കാരണത്തിൽ കാരണം ഇന്ത്യയിൽ ഈ ബി ജെ പിയുടെ വർഗീയത അനുവദിക്കാത്ത ഏക സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം മാത്രമാണ് അതുകൊണ്ടാണ് ആ ഒരു ലേവല് ഇടതുപക്ഷത്തിന് കിട്ടുന്നത് ഇവിടുത്തെ പല സഭകളും പല ക്രൈസ്തവ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട സ പല സ പിന്നെ പിന്നെ സംഘടനകളും അതുപോലെ പല മതങ്ങളും ഇവിടെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ടാണ് മെയ് മാസം രണ്ടാം തീയതി കേരളത്തിൽ വീണ്ടും വരുവാനായിട്ട് പോകുന്നത് ഇത് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ സർവേകളിൽ ഒന്നും വിശ്വസിക്കുന്നില്ല കാരണം സർവേകളിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ പ്രവർത്തനം നടത്താതെ ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ നമുക്ക് മനോരമയുടെ സർവേ അറിയാം ഈ മനോരമയുടെ സർവേയോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു സർവേയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അവർക്ക് പോലും സമ്മതിക്കേണ്ടതായിട്ട് വന്നു കേരളത്തിൽ തുടർഭരണം ഉണ്ട് എന്നുള്ളത് രാഷ്ട്രീയത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് വിട്ടിരിക്കുന്നത് രാജു എബ്രഹാം അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് നമുക്ക് ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വെറുക്കാനായത് ശ്രീ രാജു എബ്രഹാം കോൺഗ്രസിന് ഇവിടെ പറഞ്ഞു ഈ ഇലക്ഷൻ്റെ ഈ സമയത്ത് ഏറ്റവും പ്രാ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചതിന് എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടി വിട്ടു എല്ലാ പാർട്ടിയും വിട്ടു ഇപ്പം സ്വതന്ത്രനാണ് കാരണം എന്നെപ്പോലെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട് കാരണം കോൺഗ്രസ് ഭരിച്ച് ഭരിച്ച് നാട് മുടിച്ചു എൽ ഡി എഫ് ഭരിച്ച് തക്കാപ്പിച്ച കൊടുത്ത് വോട്ട് പിടിക്കുന്ന ഒരു പ്രവണത ഇപ്പം കാണുന്നുണ്ട് അപ്പം ആ ഒരു രീതിയെല്ലാം മാറിയിട്ട് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വളരെ സാമർഥ്യമുള്ള ആൾക്കാരെ രംഗത്ത് കൊണ്ടുവന്ന് വിജയിപ്പിച്ചിട്ട് നല്ല നല്ല സ്ഥാനങ്ങളിൽ അവരെ ആക്കുക എന്നുള്ളതാണ് ആവശ്യം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം കൂടെ മാറി മാറിയുള്ള ഭരണമാണെങ്കിലും നാട്ടിൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ മാറിക്കൊടുക്കാനുള്ള സന്മനസ്സുള്ള ഒരു നേതാക്കന്മാരുള്ളോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് മനസ്സിലായല്ലേ മാറിക്കൊടുക്കാതെ അവിടെ കിടന്ന് കളിക്കാതെ ഒരു സ്ഥാനം കഴിഞ്ഞാൽ അത് മാറിക്കൊടുക്കുന്ന ഒരു നേതാക്കന്മാരുള്ള തന്നെ ഒരു അപ്രീഷിയേഷന് ഉള്ള ഒരു കാര്യമാണ് വളരെ സമ്പുഷ്ടമായ ഒരു ചർച്ചയിലാണ് നമ്മൾ കടന്നുപോയത് കേരളത്തിൻ്റെ വികസനം അതുപോലെ വർഗീയ ധ്രുവീകരണം പ്രത്യേക ശാസ്ത്രങ്ങൾ അഴിമതി വിവിധ കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഇനി അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം ഈ പതിനഞ്ചാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അറിയേണ്ടത് എത്ര സീറ്റുകൾ ഓരോ മുന്നണിക്കും കിട്ടും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള നമ്പറുകൾ പറയുക എനിക്ക് പറയാനുള്ളത് യു യു ഡി എഫിന് ഈ പ്രാവശ്യം എഴുപത്തിയാറ് തൊട്ട് എൺപത് വരെയുള്ള സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളതാണ് അത് പറയാൻ തന്നെ കാരണം യു ഡി എഫ് തുടങ്ങി വെച്ചിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് എന്നും ഇത് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ എന്ന് യു ഡി എഫ് തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുഴുവൻ എൽ ഡി എഫ് അതിനെ എതിർ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് യു ഡി എഫിനെ കൊണ്ടത് ജയിക്കാതിരിക്കുക അധികാരം മാറി എൽ ഡി എഫ് വന്നുകഴിയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇന്ന് വരെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പ്രവർത്തനങ്ങളും ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ടില്ല യു ഡി എഫ് തുടങ്ങി തുടങ്ങി വെക്കും എൽ ഡി എഫ് അത് തീർത്ത് ഉദ്ഘാടനം ചെയ്യും അതുമാത്രം അതുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള ഏക കാരണം എഴുപത്തിയാറ് തൊട്ട് എൺപത് സീറ്റ് വരെ നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഞാൻ തീർച്ചയായിട്ടും യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നിർണായകമായ കൂടി അധികാരത്തിൽ വരും കേരളത്തിലെ ജനങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കളിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിൽ ഒരു പാവാട തുമ്പിൽ ഒരു സരിതയുടെ പേരിൽ അധികാരത്തിലേറ്റ ബാറിൻ്റെ പേരിൽ അധികാരത്തിലേറ്റ സർക്കാർ ഇന്ന് ഓരോ പള്ളിക്കൂടത്തിൻ്റെ മുമ്പിൽ ബാറുകളും വീടുകളിലും വരെ ബാറാക്കി ഇന്ന് സ്വപ്നയുടെ വാലിൽ തോമ്പി ഇന്ന് കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ഒരു ഗവൺമെൻറ്റിനെ കേരളം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് വിമുക്തി വരുവാൻ യു ഡി എഫ് അധികാരത്തിൽ വന്നേ മതിയാകൂ അധികാരത്തിൽ വരും നൂറ് നൂറ് സീറ്റ് സെഞ്ചുറി അടിച്ച് കയറുമെന്നാണ് എൻ്റെ ഒരു പ്രവചനം ഈ ഏപ്രിൽ ആറാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി എഴുപത്തി ഏഴിനും എൺപത്തിരണ്ട് സീറ്റിനും ഇടയ്ക്ക് ജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിനെ പരാജയപ്പെടുത്തുവാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളറിയണം എന്തുമാത്രം ഒരു അഴിമതിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇന്ന് ഈ സർക്കാർ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഈ ഇലക്ഷൻ ഡിബേറ്റ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലോട്ടൊന്ന് ആലോചിക്കണം എവിടെ നിൽക്കുന്നു എവിടെ വന്നു എവിടെ നിന്ന് വന്നു ശിവശങ്കർ എവിടെ നിന്ന് വന്നു സ്വപ്ന അതെല്ലാം പോട്ടെ ഒരു ഐഫോൺ സന്തോഷിപ്പന് ആ ഐഫോൺ മേടിച്ചപ്പോൾ അന്ന് ആദ്യം പത്രസമ്മേളനം നടത്തി അതു രമേശ് ചെന്നിത്തലയാണ് അതിലൊന്ന് കിട്ടിയതെന്ന് പറഞ്ഞു ആരാ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് അത് ഇരിക്കുന്നത് ആരുടെ കൈവശം എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അത് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ആര് കൊടുത്തു അപ്പം കൊടുത്തോ മോൻ കൊടുത്തോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി ഇ ഡിക്ക് അത് കണ്ടുപിടിക്കേണ്ടി അതാണ് അവസ്ഥ ഞങ്ങളുടെ മാനിഫെസ്റ്റോ യു ഡി എഫ് ഇന്നലെ വളരെ നല്ലൊരു മാനിഫെസ്റ്റോ ആണ് കേരളത്തിൽ ഇറക്കിക്കുന്നത് ഐശ്വര്യ കേരളം ലോകോത്തര കേരളം ക്ഷേമ പെൻഷൻ മൂവായിരം രൂപ ആയിട്ട് ഉയർത്തിയിരിക്കുന്നു ആറായിരം രൂപ അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആറായിരം രൂപ പെൻഷൻ ആണ്ടിൽ എഴുപത്തി രണ്ടായിരം രൂപ നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് രണ്ടായിരം രൂപ എല്ലാ മാസവും എല്ലാ കാർഡ് ഉടമകൾക്കും അഞ്ച് കിലോ അരി രണ്ട് ലക്ഷം രൂപ വരെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നു നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഫ്രീ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ താങ്ങുവില അങ്ങനെ എല്ലാ മേഖലയിലും ഒരു വൻ കുതിച്ചുചാട്ടമാണ് യു ഡി എഫ് വിഭാവനം ചെയ്യുന്നത് അതിനെ രണ്ട് കൈ നീട്ടി കേരളത്തിലെ ജനങ്ങൾ ജാതി മത ഭേദവന്യേ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫ് എഴുപത്തിയേഴിനും എൺപത്തിരണ്ട് സീറ്റിനും ഇടയ്ക്ക് വിജയിച്ച് കയറി ഇടതു വലത് പക്ഷം മാറി മാറി ഭരിച്ച കേരള ജനതയെ വൻ കടത്തിൽ കൊണ്ട് എത്തിച്ച രണ്ട് മുന്നണികളെയും ബഹി ബഹിഷ്കരിച്ചുകൊണ്ട് എൻ ഡി എ വളരെ വളരെ മുന്നേറ്റം കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷനിൽ ഉണ്ടാക്കും എന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വികസനം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സബ്കാ സാബ് സബ്കാ വികാസ് അത് കേരളത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് എൻ ഡി എ പ്രതിജ്ഞാബദ്ധരാണ് അതിനാൽ എൻ ഡി എ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മുന്നണിക്കും ഭൂരിപക്ഷം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം എൻ ഡി എ വളരെ സുപ്രധാനമായിട്ടൊരു പങ്ക് ഈ വരുന്ന എലക്ഷനിൽ വഹി എലക്ഷൻ കഴിയുമ്പോൾ വഹിക്കാൻ അവർക്ക് അവസരമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് ആ അഭിപ്രായത്തോട് പൂർണ്ണ യോജിപ്പാണ് കാരണം എൻ ഡി എ ഈ പ്രാവശ്യം ഒരു നിർണായക കക്ഷിയാകും ഭരണത്തിൽ അവരുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യമുള്ളതാകും ഈ പ്രാവശ്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതു മതേതര എന്ന് പറയുന്ന യു ഡി എഫ് എൽ ഡി എഫ് എൽ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കി മുസ്ലിങ്ങളെ ധ്രുവീകരിച്ചതെന്നും കരുണ കെ കരുണാകരനാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ധ്രുവീകരിച്ച് അങ്ങനൊരു ഇതുണ്ടാക്കിയതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്രിസ്ത്യൻ സഭകൾക്കിടയിലുള്ള തർക്കം മാറ്റാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ഇടപെട്ടതെന്നുള്ളതും വേറൊരു കാര്യമാണ് അത് ഇതുവരെ നടക്കാതിരുന്ന മറ്റുള്ള നമ്മുടെ സർക്കാരുകൾക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊരു ഇടപെടലുണ്ടായത് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾക്കറിയാം അതുപോലെ തന്നെ നമ്മളുടെ നിഷ്പക്ഷ ഇതിൽ നിന്ന് വന്ന ഒരു ഇതാണ് നമ്മളുടെ സമൂഹത്തിൽ നല്ല സത്യസന്ധതയും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള കഴിവും എല്ലാമുള്ള കാര്യക്ഷമമായിട്ടുള്ള ആളുകളെ ഈ പ്രാവശ്യം എൻ ഡി എ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ശ്രീധരൻ സാർ മെട്രോമാൻ അതുപോലെ തന്നെ ജേക്കബ് തോമസ് സാർ ഇവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എൻ ഡി എ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം അവരുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷം ആരോഗ്യം വിദ്യാഭ്യാസം പി ഡബ്ല്യു ഡി ഏത് മേഖലകളിൽ നോക്കിയാലും കേരളത്തിൻ്റെ വികസനം ഏറ്റവും ഏറ്റവും ഉന്നതിയിലെത്തിയ ഒരു സമയമാണ് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ യു ഡി എഫിൻ്റെ മുന്ന മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ അൻപത് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് പോലും ആ സ്കൂള് പണിയുവാനായിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ് വേണ്ടി വന്നു അപ്പം ഈ രീതിയിലുള്ള മുന്നണികൾ മറ്റേ ഏത് കാലഘട്ടത്തിലും കഴിഞ്ഞ മിനിസ്റ്ററികളൊക്കെ നമുക്ക് ഒരു ഒരു എം എൽ എയുടെ വികസനം എന്ന് പറയുന്നത് അഞ്ച് കോടി പത്ത് കോടി എന്ന് അതിൽ നിന്നൊക്കെ മാറി നൂറ് കോടിക്കധികം വികസനം ജനങ്ങൾ ഓരോ മണ്ഡലത്തിലും പ്രതിപക്ഷ ഭേദമന്യെ അല്ലെങ്കിൽ ഭരണകക്ഷി വേദമന്യേ ഓരോ മണ്ഡലങ്ങളിലും ആൾക്കാരുടെ എല്ലാവിധ നാനാവിധ വികസനത്തിനും ഉപയോഗിച്ച എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ മിനിസ്ട്രി വന്ന കാലഘട്ടത്തിൽ അറുന്നൂറ് വാഗ്ദാനങ്ങളാണ് കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുത്തത് അതിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കാര്യങ്ങൾ നടത്തി അത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചു അതിൻ്റെ ഡീറ്റെയിൽ ഒരു പ്രതിപക്ഷ എം എൽ എ മാർക്കും ഒരു ക്വസ്റ്റിനോ പരാതിയോ ഉണ്ടായിരുന്നില്ല ഒരു അഴിമതി ആരോപണവും ഇല്ല അതോടൊപ്പം തന്നെ ഇ ഈ ഇലക്ഷനിൽ തൊള്ളായിരം എന്ന വാഗ്ദാനങ്ങളാണ് കേരള കേരളത്തിൻ്റെ ജനത മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഈ പ്ര ഈ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നടത്തുവാനുള്ള ആണ് എന്നുള്ള ജനങ്ങൾക്കുള്ള ബോധ്യം ഈ എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ തൊള്ളായിരം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന തൊള്ളായിരം വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കണമെങ്കിൽ എൽ ഡി എഫ് വരണം എൽ ഡി എഫ് ഉറപ്പാണ് കേരളത്തിൽ വികസനം ഉറപ്പാണ് കേരളം മുന്നോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയ്യിൽ കഴിഞ്ഞ അഞ്ച് വർഷം കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ ലിസ്റ്റുമായും തുടർന്ന് തുടർന്ന് അഞ്ച് വർഷം നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെ ലിസ്റ്റുമായി വലതുകയുമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ് രണ്ടായിരത്തി ആറിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് എത്ര ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നോ അധിക്കും മേലെ ഒരു ഭൂരിപക്ഷവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും കാരണം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കുവാനുള്ളത് വികസനം വികസനം മാത്രമാണ് അതുകൊണ്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഈ തവണ അധികാരത്തിൽ വരുമെന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു ഗവൺമെൻ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അവർക്കുള്ള വീണ്ടുമുള്ള അംഗീകാരമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നൽകുവാൻ പോകുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ശ്രീ വിജയനിൽ വിശ്വാസമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടി വന്നതോടുകൂടി ഈ അതിൻ്റെ അടിസ്ഥാന ശില തന്നെ വർദ്ധിച്ചിരിക്കുന്നു ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ്റിയൊൻപത് നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇന്ന് മലയാള മനോരമ പുറത്തുവിട്ട ഒരു സർവേ ഉണ്ട് വടക്കൻ മേഖലയിലെ നാല് ജില്ലകളിൽ നടന്ന സർവേകളിൽ മുപ്പത്തി സീറ്റിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ ഇടതുപക്ഷം മുന്നണിക്ക് മുൻതൂക്കമുണ്ടാകും എന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് മനോരമ സർവേ ഓരോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നതാണ് എന്നാരും കരുതുന്നില്ല അവർ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് സീറ്റിൽ നാല് സീറ്റിൽ യു ഡി എഫ് ഒതുങ്ങും ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കും എന്നാണ് അവരുടെ പ്രവചനം കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും നൂറ് ശതമാനം എൽ ഡി എഫിൻ്റെ വിജയമാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് കാസർഗോഡ് രണ്ട് സീറ്റും കണ്ണൂരിൽ രണ്ട് സീറ്റും മാത്രമാണ് എന്നാൽ മഞ്ചേശ്വരം അവർക്ക് ബി ജെ പിക്ക് പിന്തുണ ഉണ്ടാകും എന്ന് മനോരമ ന്യൂസ് പ്രവചിക്കുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളതുകൂടെയാണ് ഒരു വ്യസ്തുതയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു വലിയ വ്യത്യാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ശിഥലീകരണമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾ കാണുവാൻ പോകുന്നത് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിനോട് കൂടെ നിൽക്കുന്ന മറ്റു കക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു മുന്നണി സംവിധാനത്തിൽ കൂടെ നിൽക്കുന്ന കക്ഷികളെ ബഹുമാനിക്കാത്ത വൻ പാർട്ടി മേധാവിത്വം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ് എന്താണ് ഏറ്റുമാനുഴി നടക്കുന്നത് ഇലത്തൂരിൽ നടക്കുന്നത് എന്താണ് ഇരിക്കൂറിൽ നടക്കുന്നത് എന്താണ് മറ്റ് ഘടക സീറ്റുകൾ കൊടുത്തിട്ട് അത് പിടിച്ചു വാങ്ങി സ്വന്തമാക്കുവാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പാർട്ടി നടക്കുന്നത് അവർ അവരുടെ അവസാനത്തെ നാളുകൾ നീക്കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഉണ്ടാകാൻ പോകുന്നത് അതിശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അഞ്ച് വർഷം കൂടെ ഭരിക്കുവാനുള്ള തൊണ്ണൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭരിക്കുവാനുള്ള മാൻഡേറ്റ് നേടിയെടുക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു അമേരിക്കൻ മലയാളികൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഡിബേറ്റ് വളരെ നന്നായിരുന്നു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും കൂടെ ചേർന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും അത് പോയതിൽ ഏറ്റവും വലിയ ഒരു വൺ വിജയമാണ് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒരുമിച്ച് അപ്സൈറ്റിൽ നിന്ന് വന്നു വീണ്ടും അവർ ഒരുമിച്ച് സന്തോഷമായിട്ട് പോകുന്നു നമ്മുടെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ വി മലയാളി ആർ സോ ഗ്രേറ്റ് പീപ്പിൾ വളരെ സമ്പുഷ്ടമായ ഒരു ചർച്ച ആണ് ഇവിടെ കടന്നുപോയത് കേരളത്തിൻ്റെ വികസനം അടിസ്ഥാന വികസനം അതുപോലെ വർഗീയ ധ്രുവീകരണം അതുപോലെ കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു നമ്മൾ അമേരിക്കയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വിലയിരുത്തുമ്പോൾ അതിന് വളരെയധികം ഔചിത്യമുണ്ട് കാരണം കപ്പലിന് ദിശ തെറ്റുന്നു എന്ന് തോന്നുമ്പോൾ വെളിയിൽ നിൽക്കുന്നവർക്കാണ് വിളിച്ചു പറയാനായിട്ട് കഴിയുക കേരളത്തിലെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നതെന്നുള്ളത് ശരിയായിട്ടുള്ള ദിശ ഇന്ന് അമേരിക്കൻ മലയാളികൾക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ചർച്ച ഇവിടെ നടന്നത് ഈ ചർച്ചയിൽ വന്ന് കടന്നെത്തിയ ഇതിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുകയും ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി വാൽക്കണ്ണാടിയുടെ പേരിൽ അറിയിക്കുകയാണ് വാൽക്കണ്ണാടി സജീവമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് നിങ്ങളുടെ നന്മകൾ പറ്റാത്ത ഇടങ്ങളിലേക്ക് നേരോടെ നീട്ടി പിടിച്ച വാൽക്കണ്ണാടി ഇനിയും പുതിയ പദ്ധതികളുമായിട്ട് പരിപാടികളുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി വാൽക്കനാടിയുടെ പേരിൽ നന്ദി നമസ്കാരം